السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: اللهم بارك لنا في مدينتنا، اللهم اجعل بالمدينة ضعفي ما جعلت بمكة من البركة. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي ما لي سباك ولا قلبي على أحدي، فأنت نور الهدى في كل كائنتي، وأنت سر الندى يا خير معتمدي، وأنت حقا غياث الخلق أجمعهم، وأنت هادي الورى لله ذي الشدد. وانظر بعين الرضا لي دائما أبدا،
واستر بفضلك تقصيري إلى الأمد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كرمك تجلي دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو ایک بار مدینہ جانا ہے پھر واپس لوٹ کر نہیں آنا ہے نہ رئیس ہو نہ وزیر ہو نام بادشاہ نہ امیر ہو در مصطفیٰ ہے میری سلطنت اسی سلطنت کا فقیر ہو جہاں روضہ ہے پاک خیر الورا صلی اللہ علیہ وسلم وہاں جنت نہیں ہے تو پھر اور کیا ہے دنیا کا سب سے مشکل کام مدینے سے واپس آنا جنت کی ہوا ہے آتی ہے بیٹا ہو مسجد نبوی میں تو زندہ ہے واللہ تو زندہ ہے واللہ میرے چشم عالم سے چھپ جانے والے قیامت کے دن قیامت کے دن سب اپنے اپنے ہوں گے لیکن میرے سرکار ہم سب کے ہوں گے قبر کا خوف نہ رکھنا ہے دل وہاں سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی സർവാദരണീയരായ ഈ പരിപാടിയുടെ ആത്മീയ വെളിച്ചവും സ്രോതസ്സുമായിട്ടുള്ള സാദാത്തുക്കൾ പണ്ഡിതന്മാർ കാരണവന്മാർ യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ സലാം ഹബീബി പ്രോഗ്രാം ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാർ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ നവംബർ 1 മുതൽ തുടങ്ങിയ ഈ പരിപാടിയുടെ അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടെ എന്തുകൊണ്ടും ശ്രദ്ധേയമായ പരിപാടികൾ നടക്കുകയും നിരവധി അറിവുകൾ കേട്ട് പഠിക്കുകയും ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും അതിൻ്റെ സമാപനത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ പരിപാടികളെല്ലാം നമ്മുടെ ഖബറുകളിൽ നമുക്ക് വെളിച്ചം കിട്ടാൻ അള്ളാഹു കാരണമാക്കി തരുമാറമട്ടെ. സിറാത്തു പാലത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നല്ല വെളിച്ചം കിട്ടാൻ അള്ളാഹു ഈ സദസ് സബബാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സദസ് എന്തുകൊണ്ടും പുണ്യമുള്ളതാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ ഏറ്റവും പുണ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ബഹുമാനമുണ്ടെന്ന് പഠിപ്പിച്ച വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് മദീനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനും കേൾക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ സദസ്സ്, ഞാൻ ഇവിടെ തന്നെ തൊട്ട് മുമ്പ് തൊട്ടടുത്ത സ്ഥലം മർക്കസുൽ ഉലൂം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി അവിടെ വന്ന് പ്രഭാഷണം നടത്തുകയും നാട്ടിൽ പോയി 1-ാം തീയതി മംഗലാപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് പോവുകയും അങ്ങനെ 1 മുതൽ 5 വരെ ബഹ്റൈനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ച് സംഘടിപ്പിച്ച വ്യത്യസ്ത പരിപാടികളിലും വിശിഷ്യ നവംബർ 1-ന് എൻ്റെ കർണാടകക്കാരായ പ്രവാസികളുടെ കൂട്ടായ്മയായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF ബഹ്റൈനിലെ മനാമയിലുള്ള പാകിസ്ഥാൻ ക്ലബിൽ സംഘടിപ്പിച്ച അതിവിപുലമായ പരിപാടിയിൽ സംസാരിക്കുകയും ഇന്നലെ മഗ്രിബിനോട് ചേർന്ന സമയത്താണ് ഞാൻ മംഗലാപുരം ബജ്പേ എയർപോർട്ടിൽ ഇറങ്ങിയത്. എന്നിട്ട് അവിടുന്ന് വീട്ടിൽ പോലും പോകാതെ, ഇന്നലെ വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു രാത്രി, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാ. ഉമ്മാനെ കാണാതെ, വീട്ടുകാരെ കാണാതെ, മക്കളെ കാണാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞ് വീണ്ടും ട്രെയിനിൽ മംഗലാപുരത്ത് പോയി നാളെ രാവിലെ 9:30 എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഖാഫിയുടെ നിക്കാഹ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിക്കാഹ്, ഒന്നരായ സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് വരികൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കുന്നത് ഉസ്താദ് വരികളാണ്. അങ്ങനെ ആ നിക്കാഹും കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഞാൻ വീണ്ടും വരണം. നാളെ തൃപ്പങ്ങോട്ടൂർ എന്ന സ്ഥലം പേര് എനിക്ക് ശരിക്കും പറയാൻ കഴിയുന്നില്ല, അവിടെ വെച്ചാണ് നാളത്തെ പ്രഭാഷണമുള്ളത്. എന്നിട്ട് വേണം നാളെ രാത്രി ഞാൻ നാട്ടിലേക്ക് തിരിച്ച് മറ്റന്നാൾ പ്രഭാതമാകുമ്പോഴേക്ക് വീട്ടിലെത്തുക. അള്ളാഹു തആല നമ്മുടെ യാത്രയിലും താമസങ്ങളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാം ഹബീബി പ്രോഗ്രാം 4 പ്രാവശ്യം ഈ വിനീതനെ സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ട്.
അതിൽ രണ്ട് പ്രാവശ്യം നേരത്തെ വരാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന പരിപാടിക്ക് ക്ഷണിച്ചെങ്കിലും ഏറ്റെടുക്കാൻ തന്നെ സാധിക്കാത്തത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം അൽഹംദുലില്ല ക്ഷണിക്കുകയും അതനുസരിച്ച് ഏറ്റെടുക്കുകയും വരാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാം. നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രവർത്തനത്തിലോ നമ്മുടെ ചെയ്തികളിലോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രണയം മദീനയോട് എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വിഷയത്തിലുള്ളത്. ഒന്ന് പ്രണയം, രണ്ട് മദീന. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം. പ്രണയം, ചില പ്രണയങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേറെ ചില പ്രണയങ്ങളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നരകം സമ്പാദിക്കാൻ കഴിയും. അള്ളാഹു അത്തരത്തിലുള്ള പ്രണയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്കറിയാം, അള്ളാഹു തആല സ്നേഹിക്കണം പ്രണയിക്കണം എന്ന് പറഞ്ഞ് വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രണയം കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കൂട്ടം സ്വഹാബികൾക്ക് നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ നിയോഗിച്ചു. ആ സ്വഹാബിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ സ്വഹാബിയുടെ പ്രത്യേകത? വകാന യഖ്റഉ ലി അസ്ഹാബിഹി ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന സ്വഹാബിയാണ്. ആ സംഘത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന സ്വഹാബിയാണ് ആ സ്വഹാബി. പക്ഷേ മറ്റുള്ള ഇമാമുകളൊന്നും ചെയ്യാത്ത ഒരു പ്രത്യേകമായ കാര്യം ഇയാള് ഇമാമത്തിൽ ചെയ്യാറുണ്ട്. അതെന്താണ്? ഏത് റക്അത്ത് അവസാനിക്കുമ്പോഴും ഇയാൾ ഏത് സൂറത്ത് ഓതിയാലും അവസാനം ഒരു ഖുൽഹു അല്ലാഹു അഹദ് ഓതാതെ ആ റക്അത്ത് പൂർത്തിയാക്കാറില്ല. അത് ഈ സ്വഹാബിയുടെ പ്രത്യേകതയാണ്. അങ്ങനെ ഫലം റജഉ, ആ കാര്യങ്ങളെല്ലാം പോയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ആ സംഘം മടങ്ങി വന്നപ്പോ ദക്കറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവർത്തനത്തിൽ ഒരു ചെറിയ സംശയം സ്വഹാബത്തിനുണ്ടായപ്പോ അവർ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, നമുക്ക് നേതാവായി തങ്ങൾ നിശ്ചയിച്ച ഈ സ്വഹാബി എല്ലാ റക്അത്തിലും ഏത് സൂറത്ത് ഓതിയാലും ആ റക്അത്ത് അവസാനിപ്പിക്കുന്നത് ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയിട്ടാണ്. അയാൾ ഒരു ഖുൽഹു അല്ലാഹു അഹദിന്റെ ആളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, അങ്ങനെ പറയില്ലേ, ഒരു പ്രത്യേകമായ ഒരു കാര്യത്തോട് അടുപ്പും സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്തിയിട്ട് പറയും അയാൾ അതിന്റെ ആളാണ്. ചില ആളുകളെ കുറിച്ച് പറയും അയാള് ചായന്റെ ആളാണ്. എന്താ, അയാൾക്ക് കുറെ ഇടക്കിടക്ക് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കണം. വേറെ ചില ആളുകളെ കുറിച്ച് പറയും അയാള് കാപ്പിയുടെ ആളാണ്.
എന്ന് പറഞ്ഞ കാപ്പി കച്ചവടക്കാരനാണെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഇടക്കിടക്ക് അയാൾക്ക് കാപ്പി വേണ്ടി വരും. ഇരിക്കട്ടെ, ഈ സ്വഹാബിയെ കുറിച്ച് പറഞ്ഞു അയാൾ ഖുൽഹു അല്ലാഹു അഹദിന്റെ ആളാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലൂഹു, സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങള് ആ സ്വഹാബിയോട് പോയി ചോദിക്കണം, ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക, അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അയാളോടൊന്ന് പോയി ചോദിക്കണം. എന്താണ് അയാൾ അങ്ങനെ ചെയ്യാൻ കാരണം? അങ്ങനെ ഈ സ്വഹാബത്തൊക്കെ പോയിട്ട് ആ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ അതങ്ങനെ ചെയ്യാൻ കാരണം? മറ്റാരിലും ഞങ്ങളത് കണ്ടില്ലല്ലോ, എന്താ നിങ്ങൾ മാത്രം അതങ്ങനെ ചെയ്യാൻ കാരണം? ഫഖാല ആ സ്വഹാബി പറഞ്ഞു, ലിഅന്നഹ സ്വിഫത്തുർ റഹ്മാൻ, ഞാൻ എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയിട്ട് ആ റക്അത്ത് ഞാൻ അവസാനിപ്പിക്കാനുള്ള കാരണം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് വലിയ ബഹുമാനമുണ്ട് കേട്ടോ, ചെറിയ ബഹുമാനമല്ല. കാരണം ലി അന്നഹ സ്വിഫത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള അധ്യായമാണത്. അതുകൊണ്ടല്ലേ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഖബർ സിയാറത്തിന് പോകാറുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ബാപ്പാനെ സിയാറത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നല്ല മക്കളുണ്ടാകും, ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നല്ല മക്കളുണ്ടാകും. അങ്ങനെ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിന്റെ അടുത്ത് പോകുമ്പോ നമ്മൾ ഏതായാലും പോകുന്നുണ്ട്, അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് വലിയ പവർ കിട്ടിപ്പോയി, ഉമ്മാക്ക് വലിയ ബഹുമാനം കിട്ടിപ്പോയി. ഒരു 11 പ്രാവശ്യം, ഇഹ്ദാശറ മറ്റാ, 11 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുസ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തുൽ ഇഖ്ലാസ് അതൊരു ചെറിയ അധ്യായമല്ലേ? ആ അധ്യായം ഒരു 11 പ്രാവശ്യം ഓതിയിട്ട് ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് ഹദിയ ചെയ്താൽ, ഉമ്മാക്ക് ഹദിയ ചെയ്താൽ, ബാപ്പായുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മയുടെ ജീവിതത്തിൽ, ഉമ്മാന്റെ ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കും കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തിന് അങ്ങനെ ഒരു ബഹുമാനം വേറെയുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഈ സ്വഹാബിയോട് സ്വഹാബത്ത് പോയി ചോദിച്ചു, എന്തേ നിങ്ങൾ എല്ലാ റക്അത്തിലും അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ കാരണം? ഈ സ്വഹാബി പറഞ്ഞ മറുപടി, ലി അന്നഹാ സ്വിഫത്തുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ വിശേഷണമാണത്, അതുകൊണ്ട് വഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ, ഞാൻ എൻ്റെ എല്ലാ റക്അത്തിലും ആ സൂറത്ത് പാരായണം ചെയ്യൽ എനിക്കിഷ്ടമാണ് കേട്ടോ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്ബിറൂഹു നിങ്ങൾ ആ സ്വഹാബിയോട് പോയിട്ട് പറയണം. എന്താണ് പറയേണ്ടത്? അയാൾ ആ സൂറത്തിനെ ഇഷ്ടപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ വിശേഷണമായതുകൊണ്ടല്ലേ? എന്നാൽ അല്ലാഹു തആല ആ സ്വഹാബിയെ ഇഷ്ടം വെക്കുമെന്ന കാര്യം നിങ്ങൾ ആ സ്വഹാബിയോട് പോയി പറയൂ. സ്വഹാബത്തേ,
കണ്ടില്ലേ നിങ്ങള് ചെറുപ്പക്കാരെ, കേട്ടില്ലേ നിങ്ങള് സഹോദരിമാരെ, മനസ്സിലാക്കിയില്ലേ നിങ്ങള് കാരണവന്മാരെ, ചിന്തിച്ചില്ലേ നിങ്ങള് ഉമ്മമാരെ, ഒരു സൂറത്ത് അതല്ലാഹുവിന്റെ വിശേഷണമാണെന്ന് മനസ്സിലാക്കി ആ സൂറത്തിന് ഒരൽപ്പം സ്നേഹിച്ചപ്പോഴേക്ക് അല്ലാഹു അവരെ സ്നേഹിച്ചുപോയി. പ്രണയം, പ്രണയം കൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാനും കഴിയും, അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കാനും കഴിയും. ഞാനിപ്പോൾ ആദ്യമായി പറഞ്ഞ ഈ പ്രണയം, ആ സൂറത്തിനോടുള്ള സ്നേഹം, അത് അല്ലാഹുവിന്റെ സ്നേഹം സമ്പാദിക്കാനുള്ള പ്രണയമാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളുടെ ലക്ഷണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ സ്ഥലത്ത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങൾ ആരാണ്? അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് മറ്റുള്ള എല്ലാറ്റിനേക്കാളും അവരേറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് അല്ലാഹുവിനെയാണ്. ഒന്നാമത്തെ പ്രണയം അല്ലാഹുവിനെ പ്രണയിക്കലാണ്. ആ പ്രണയത്തിലൂടെ ഉടലെടുക്കുന്ന പ്രണയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം. അതിലൂടെ ഉടലെടുക്കുന്ന പ്രണയമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തായ ഈ വേദിയിലുള്ള സാദാത്തുക്കൾ ഉൾപ്പെടെയുള്ള തങ്ങന്മാരോടുള്ള പ്രണയം. ആ പ്രണയത്തിലൂടെ ഉടലെടുക്കുന്ന പ്രണയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മദീന, ആ മദീനയോടുള്ള പ്രണയം. ഈ എല്ലാ പ്രണയങ്ങളും എത്തിച്ചേരുന്നതും എത്തിച്ചേരേണ്ടുന്നതും പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഇപ്പൊ ഓതി കേൾപ്പിച്ച ഈ ആയത്തിലേക്കാണ്. വല്ലദീന വല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങൾ, അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. കേട്ടോ, ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പോലും ഒരു തെറ്റുദ്ധാരണക്ക് വിധേയമായ പ്രയോഗം നടത്തൂല. നമ്മളത് ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിന് ഒരു ശൈലി ഉണ്ടായിരുന്നു. തങ്ങളോട് പറയും, നബിയെ ഞങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് തങ്ങളോട് പറയും സ്വഹാബത്ത്. അതിന് സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്ന പ്രയോഗം ഞങ്ങളൊന്ന് പരിഗണിക്കണം നബിയെ എന്നായിരുന്നു. എന്നാൽ സത്യത്തിൽ ആ പ്രയോഗം ജൂത മതക്കാരുടെ ഭാഷയിൽ അത് നമ്പർ വൺ തെരിയാണ്. അങ്ങനെ ഉണ്ടാവും, അറബി ഭാഷയിലുള്ള ഒരു പ്രയോഗം അത് മറ്റൊരു ഭാഷയിൽ തെറിയായിരിക്കും. ഇപ്പോ ഞാൻ ഈ അടുത്ത്, ഇത് ഇപ്പൊ നാദാപുരം പാറക്കടവ് പരിസരത്തുള്ള പ്രദേശമാണ്. അപ്പൊ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നത് വായിച്ചത് ഞാൻ ഇപ്പോ ഓർക്കുകയാണ്. ഒരു ഉത്തരേന്ത്യക്കാരൻ, അവന് ഈ ഭാഗത്ത് എന്തോ ഒരു ജോലിക്ക് വേണ്ടി വന്നതായിരിക്കും. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ജീപ്പിൽ യാത്ര ചെയ്യലുണ്ട്, ജീപ്പിലുള്ള സഞ്ചാരം. ചില സ്ഥലത്തൊക്കെ ജീപ്പ് തീരെ കാണാൻ കഴിയില്ല, ജീപ്പ് ഇല്ല തന്നെ. എന്നാ വേറെ ചില സ്ഥലത്ത് ജീപ്പ് സഞ്ചാരമൊക്കെ ഉണ്ട്. അപ്പൊ ആ ജീപ്പിൽ ഇങ്ങനെ കയറാൻ ഇരിക്കുന്ന സമയത്താണ്, ജീപ്പ് നിറയെ ആളുകളാണ്, പാസഞ്ചർ ഒക്കെ കൂടുതലാണ്. അപ്പൊ ഡ്രൈവറിനെ കണ്ടപ്പോ ഡ്രൈവർ പറഞ്ഞു, പുറകിൽ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇവന് ശരിക്കും ഭാഷ അറിയില്ല, ഇവൻ മലയാളി അല്ലല്ലോ, ഉത്തരേന്ത്യക്കാരൻ, ഇവൻ എന്നെ പോലെയാണ്, ഇവൻ മലയാളിയല്ല. ഞാൻ കർണാടകക്കാരനായതുപോലെ ഇവൻ യു പി കാരനാണ്, ഉത്തരേന്ത്യക്കാരനാണ്. അപ്പൊ ജീപ്പിന്റെ പുറകിൽ നിന്നോളാൻ പറഞ്ഞപ്പോ ഇവന് പുറകു എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കിയത് ജീപ്പിന്റെ മുകളിൽ എന്നാണ്. സാധാരണഗതിയിൽ ബാക്കിൽ പോയി നിൽക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, ഇവൻ ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്നു. അത് അപ്പോഴേക്കെ തന്നെ ഏതോ ഒരുത്തൻ ഫോട്ടോ എടുത്തു. നമ്മൾ ഈ ഭാഗത്തൊന്നും ജീപ്പിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന സ്വഭാവമല്ലല്ലോ. അപ്പൊ ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തു, പത്രത്തിൽ ആ റിപ്പോർട്ടൊക്കെ വന്നു. അപ്പൊ ഭാഷ മനസ്സിലാക്കാതിരുന്നാലുള്ള കുഴപ്പം അതാണ്. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ്.
ഞാനിപ്പോ പിന്നെ ബഹ്റൈനിൽ പോയപ്പോ ഒന്നരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, തങ്ങളവരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ തങ്ങളെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ അവസരം കിട്ടി. ഞങ്ങൾ താമസിച്ചതൊക്കെ ഒരേ ബിൽഡിംഗിലാണ്, ഞാൻ വേറെ റൂമിലും തങ്ങൾ വേറെ റൂമിലും. അപ്പൊ തങ്ങള് ഇടക്ക് വെച്ച് ഞാനിങ്ങനെ തങ്ങളെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, കത്തൽ അടക്കിയോ എന്ന് ചോദിച്ചു. കത്തൽ അടക്കിയോ? അപ്പൊ ഞാനിങ്ങനെ ഇടക്കിടക്ക് കേരളത്തിന്റെ പല ഭാഗത്തും വാതിന് വരുന്ന ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചു. എന്താ തങ്ങൾ ചോദിച്ചത്? എന്റെ കൂടെയുള്ള കർണാടകക്കാരായ KCF പ്രവർത്തകർക്ക് അത് മനസ്സിലായില്ല. അവരൊരാളും മറുപടി പറയുന്നില്ല, കാരണം അവർക്ക് കത്തലടക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമില്ല. അവർക്ക് ആകെ പരിചയമുള്ളത് നാസ്ത കഴിച്ചോ എന്ന് ചോദിച്ചാൽ മാത്രമാണ്. അപ്പൊ എന്താ കത്തലടക്കിയോ എന്ന് പറഞ്ഞാല് രാവിലെ നാസ്ത കഴിക്കുന്നതിനെ കുറിച്ചാണ് കത്തലടക്കുക എന്ന് പറയാം. അപ്പൊ ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. കത്തല് രാത്രി ഇങ്ങനെ കുറെ നേരം കഴിക്കാതെ രാവിലെ കഴിക്കുമ്പോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ ആ കത്തുന്നതിനെ ഒന്ന് അടക്കലാണ് രാവിലെ ഭക്ഷണം കഴിച്ച നാസ്ത കഴിച്ച, അതിനാണ് കത്തലടക്ക. വജൂഹു തസ്മിയത്ത് അങ്ങനെയാണ്, ആ പേര് വെക്കാനുള്ള താല്പര്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വലിയ വ്യത്യാസമുണ്ട്. അപ്പോ ഇരിക്കട്ടെ, തമാശ കൂടുതലൊന്നും പറയേണ്ട, കാര്യം പറഞ്ഞ് നമുക്ക് വേഗം നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് അങ്ങനെ പറയാറുണ്ടായിരുന്നു, റായിന റായിന, ഞങ്ങളൊന്ന് പരിഗണിക്കണം നബിയെ. പക്ഷേ അതേ പദം യഹൂദികളുടെ ഭാഷയിൽ അത് നമ്പർ വൺ സബ്ബൻ, ഒരു തെറിയാണ്, അത് ഒരു ചീത്തപ്പറച്ചിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോ യഹൂദികൾ പറഞ്ഞു, കുന്നാ നസുബ്ബു മുഹമ്മദൻ സിറാ. ഈ യഹൂദികൾ ഈ പദം കേട്ടപ്പോ പറഞ്ഞു, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായി ചീത്ത പറയാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഫഅലനു ബിഹിൽ ആത്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് തന്നെ തങ്ങളെ ചീത്ത പറയൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. വയഖൂലൂന യാ മുഹമ്മദ് റായിനാ. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് റായിനാ റായിനാ എന്നാണ്. സ്വഹാബത്ത് അത് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നബിയെ തങ്ങൾ ഞങ്ങളൊന്ന് പരിഗണിക്കണമെന്ന അർത്ഥത്തിലാണ്. അതേ സമയത്ത് യഹൂദികളോ, യഹൂദികളെ, ആ യഹൂദികൾ അത് അത് ചീത്ത പറച്ചിലിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ യഹൂദികൾ അത് വേറെ അർത്ഥത്തിന് വെച്ചു എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായി ചീത്ത പറയാറുണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളായ സ്വഹാബത്തോ, ആ സ്വഹാബത്ത് ഇപ്പൊ വളരെ പരസ്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുകയാണ്. മർക്കസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നും ആഴ്ചയിലൊരിക്ക നാട്ടിൽ പോകും. വ്യാഴാഴ്ച അങ്ങനെ മർക്കസിൽ ഓതി പഠിക്കുന്ന സമയത്ത് വ്യാഴം വെള്ളി രണ്ട് ദിവസമാണ് ഡേറ്റ് കൊടുക്കൽ. അല്ലാത്ത സമയത്തൊക്കെ ക്ലാസ്സുകളുള്ളത് കൊണ്ട് പിന്നെ ഡേറ്റ് കൊടുക്കാറില്ല. അങ്ങനെ വ്യാഴാഴ്ച ഉച്ചക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് മംഗലാപുരം എത്തുമ്പോ ചിലപ്പോ അങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോ വ്യാഴാഴ്ചയുടെ തൊട്ട് മുമ്പ് ബുധൻ കഴിഞ്ഞിട്ടുള്ള രാത്രി വ്യാഴാഴ്ച രാവ് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉസ്താമയോട് ചോദിച്ചാൽ അങ്ങനെ പോകും. അങ്ങനെ പോയാൽ അതിരാവിലെ പുലർച്ചെയാണ് മംഗലാപുരത്ത് എത്തുക. അപ്പൊ സുബൈ നിസ്കാരം മിക്കവാറും മംഗലാപുരത്ത് എവിടെയെങ്കിലും ഒരു പള്ളിയിലാണ്. അപ്പൊ മംഗലാപുരത്ത് ഒരു പള്ളിയുണ്ട്, അന്ന് അത് ഫുള്ളായിട്ട് പുത്തനാശയക്കാരെ പള്ളി ആയില്ലായിരുന്നു, ചെറിയൊരു ചാഞ്ചാട്ടത്തിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ അവിടെ പോയി അന്ന് ഞാന് മർക്കസിൽ ഓതി പഠിക്കുന്ന സമയം, എന്നെക്കാളൊക്കെ സീനിയർ വിദ്യാർത്ഥികൾ വേറെയുണ്ട്. അപ്പൊ അവര് ഔദ്യോഗികമായ ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പുറത്ത് പുറത്ത് വേറെ ഒരു ജമാഅത്ത് നടത്തി. അപ്പൊ ആകെ പ്രശ്നമായപ്പോ പള്ളിയിലെ ഇമാം ഒരു മൗലവിയാണ്. അപ്പൊ അയാള് വന്നിട്ട് ഈ ജമാഅത്ത് നടത്തിയ ഇവരോട് വല്ലാത്ത ദേഷ്യം കാണിച്ചു. ദേഷ്യം കാണിച്ചപ്പോ ഇവർ പറഞ്ഞു, അത് മത്രൂക്കായ പള്ളിയല്ലേ, മത്രൂക്കായ പള്ളിയില് വേറെ ജമാഅത്ത് നടത്തുന്ന വിരോധമൊന്നുമില്ല. മത്രൂക്ക് എന്ന് പറഞ്ഞ ഇവർ പറഞ്ഞത് റോഡ് വക്കത്തുള്ള പള്ളിയാണ് എന്നാണ്. പക്ഷെ ഈ പള്ളിയിലെ ഇമാമും മൗലവി ഇയാൾ വലിയ വളവനാണ്. അയാൾ പറഞ്ഞു, കണ്ടില്ലേ ഇവര് ഞങ്ങളെ ഈ പള്ളിയെ കുറിച്ച് മത്രൂക്ക് ത്വായിനെ മാറ്റിയിട്ട് താ ആക്കിയതാണ്. അപ്പൊ അർത്ഥം മാറി, ഒരു ത്വാ മാറിയിട്ട് താ ആയാൽ സംഭവം അർത്ഥം മാറി. കേൾക്കുമ്പോ രണ്ടും ഒരുപോലത്തെ പദാണെങ്കിലും അറബിയിൽ അർത്ഥം മാറിപ്പോയി. എന്താ മത്രൂക്ക് എന്ന് പറഞ്ഞാൽ കൈവിടേണ്ട പള്ളി എന്നാണ്.
അപ്പൊ ടൗ റോഡ് വക്കത്തുള്ള പള്ളി എന്ന ഉദ്ദേശത്തിൽ മത്രൂഖ് ത്വാവ് പറഞ്ഞിട്ടാണ് ഈ ഉസ്താദ് പറഞ്ഞത്. പക്ഷെ ഈ പള്ളിയിലെ ഇമാമോ മൗലവിയോ അയാൾ പറഞ്ഞത് അത് മത്രൂഖ് ത്വാ എന്ന രൂപത്തിൽ പറഞ്ഞിട്ട് കണ്ടില്ലേ കൈവിടേണ്ട പള്ളി എന്നാണ് ഞങ്ങളെ പള്ളിയെ കുറിച്ച് ഈ മൗലവിമാർ പറഞ്ഞത് എന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇവർ പറഞ്ഞു സ്വഹാബത്ത് സ്വഹാബത്ത് പറഞ്ഞു ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായം തന്നെ അവ സ്വഹാബത്ത് തന്നെ വളരെ പരസ്യമായി ചീത്ത പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഈ യഹൂദികൾ പറയുന്ന ഈ വാക്കങ്ങ് കേട്ടുപോയി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. അദാ വകാന യഅരിഫു ലുഗതഹും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മഹാനവരുകൾ ഒരു ഭാഷാ പണ്ഡിതനാണ്. കേവലം ഒരു ഭാഷ മാത്രമല്ല നിരവധി ഭാഷ അറിയുന്ന പണ്ഡിതനാണ്. സ്വഹാബികളെ കൂട്ടത്തിൽ കൂടുതൽ ഭാഷ അറിയുന്നവരാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോൾ ഫഖാല ലിൽ യഹൂദി. സഅദ് ഇബ്നു മുആദ് തങ്ങൾ യഹൂദികളോട് പറഞ്ഞു യാ അഅദാ അല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ശത്രുക്കളെ, അലൈക്കും ലഅനത്തുല്ലാഹ്, നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകും. വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവാണ് സത്യം. ലഇൻ സമിഅതുഹ മിൻ അഹദിൻ മിൻകും ബിഖൗലിഹാ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്താകുന്ന ഞങ്ങൾ റായിന എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. അങ്ങനെ എങ്കിലും നിങ്ങൾ നിങ്ങളെ ചീത്ത പറയുന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് റായിന എന്ന് പറഞ്ഞാൽ ഞാനതെങ്കിലും കേട്ടാൽ അവന്റെ പെറടി ഞാനങ്ങ് വെട്ടിക്കളയും കേട്ടോ. അപ്പൊ ഫഖാലു, ഈ യഹൂദികൾ ചോദിച്ചു, അല്ല സഅദ് ഇബ്നു മുആദ് തങ്ങളെ, അവലസ്തും തഖൂലൂനഹ, ഞങ്ങൾ മാത്രല്ലല്ലോ നബി തങ്ങളെ വിളിച്ചിട്ട് റായിന എന്ന് പറയുന്നത്, നിങ്ങളും പറയുന്നുണ്ടല്ലോ, പറയുന്ന വേറെ അർത്ഥത്തിൽ തന്നെയുള്ളൂ. ഇതങ്ങ് കേട്ടപ്പോഴേക്കാണ് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിക്കുന്നത്. ഫഅൻസലല്ലാഹു തആല അന്നഹിയ അൻ ദാലിക്, അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് ഒരു തെറ്റുദ്ധാരണ വരുന്നുണ്ടെങ്കിൽ ആ പ്രയോഗം വേണ്ട എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ലാ തഖൂലു റായിന, നിങ്ങൾ റായിന ഞങ്ങളെ പരിഗണിക്കണം എന്ന അർത്ഥത്തിലുള്ള റായിന എന്ന പ്രയോഗം പറയരുത്. അത് തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായ പദമാണ്. അതിന് പകരം നിങ്ങൾ പറയേണ്ടത് വഖൂലുന്ദുർന, അതേ അർത്ഥത്തിലുള്ള മറ്റൊരു അറബി പദമാണ് ഉന്തുർണ. ആ ഉന്തുർണ എന്ന് പറയണോ, പരിഗണിക്കണം നബിയെ. കണ്ടില്ലേ സുഹൃത്തുക്കളെ, അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. ആ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയെ സ്നേഹിക്കുക. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണേതാണ്? അത് ഇരിങ്ങണ്ണൂരിലെ മണ്ണല്ല, മുടവന്തേരിയിലെ മണ്ണല്ല, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണ് മേക്കുന്നിലെ മണ്ണല്ല, അതുപോലെ തന്നെ പാറക്കടവിലോ നാദാപുരത്തോ ഉള്ള മണ്ണല്ല. ഓരോ മണ്ണിന് അതിൻ്റെതായ ബഹുമാനമുണ്ട്, പ്രത്യേകതയുണ്ട്, അത് വേറെ തന്നെയാണ്. അതേസമയം ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വിരാജിക്കുന്ന മണ്ണേതാണ്? പണ്ഡിതന്മാർ പറഞ്ഞു മക്കയാണോ ഏറ്റവും പവറുള്ള നാട്, മദീനയാണോ? അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം തൊട്ട് കിടക്കുന്ന മദീനയിലെ സ്ഥലമില്ലേ, അതാണ് ലോകത്ത് ഏറ്റവും പവറുള്ള സ്ഥലം. എന്നാൽ അത് മാറ്റി നിർത്തിയാൽ പിന്നെ മക്കക്കാണ് ഏറ്റവും വലിയ പവർ. എന്നാൽ മക്ക കഴിഞ്ഞാൽ പിന്നെയാണ് മദീനയിലെ ബാക്കിയുള്ള സ്ഥലത്തിന് വലിയ പവർ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാറ്റിനേക്കാളും എന്തിനേറെ പറയണോ, അതാ തവാഫ് ചെയ്യുന്ന കഅബയില്ലേ, ആ കഅബ തവാഫ് ചെയ്തിട്ടല്ലേ ഉംറ ഉണ്ടാവുക, ഹജ്ജ് സംഭവിക്കുക. ആ കഅബ സ്ഥിതി ചെയ്യുന്ന മണ്ണിനേക്കാളും ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള മണ്ണേതാണ്? ഉമ്മമാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഓൺലൈനിൽ എൻ്റെ സംസാരം ശ്രവിക്കുന്ന പ്രവാസികളുമല്ലാത്തവരുമായ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട ശരീരം, ആ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ്, അതിൽ സംശയം ഇല്ല. എന്തേ മദീനക്ക് ഇത്രയും വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം? കാരണം മദീന എന്ന് പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവസാന ഘട്ടമാണ്. ആ അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് മദീനയിലാണ്. وإليها هاجر رسول الرحمة صلى الله عليه وسلم ലോകത്ത് എത്ര സ്ഥലമുണ്ട്? ലോകത്ത് മദീന മാത്രമാണോ ഉള്ളത്? അല്ല, എത്ര സ്ഥലങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പോയത് മദീനയിലേക്കാണ്. അപ്പൊ മദീന വലിയ പുണ്യമുള്ള സ്ഥലമാണ്. പിന്നെയോ, വബിഹാ മാതാ, ആ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. വഫീഹാ ദുഫിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മറവ് ചെയ്യപ്പെടുന്നത്, കിടന്ന് വിശ്രമിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പ്രയോഗം പിൻവലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് വിശ്രമിക്കുന്നത് എന്ന പ്രയോഗമാണ് ഏറ്റവും ഉചിതം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്നത് മദീനയിലാണ്. അവസാനം തങ്ങളുടെ പുനർജന്മം ഉണ്ടാകുന്നത് അത് മദീനയിൽ നിന്നാണ്. ആ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ് ഉള്ളത്. സുഹൃത്തുക്കളെ, ആ മദീന അത് വലിയ ബഹുമാനമുള്ള മണ്ണ്. അതുകൊണ്ടല്ലേ ഫതുഹുൽ മുഈനിൽ വരെ മസ്അല പറഞ്ഞിട്ടുണ്ട് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അത് ഉസ്താദുമാർക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി പറയട്ടെ, എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയട്ടെ. എന്താണ് ഫതുഹുൽ മുഈനിലുള്ള മസ്അല? 7 വയസ്സായപ്പോ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നൊരു മസ്അലയുണ്ട്. വയജിബു അലൽ, അതേ, ആബാ ഇവൽ ഉമ്മഹാത്തി, ഉമ്മമാരുടെ മേലും ഉപ്പമാരുടെ മേൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ് അവരെ കുട്ടികളോട് കൽപ്പിക്കണം നിസ്കാരം കൊണ്ട്. എന്നാൽ അവിടെ പറഞ്ഞു ഹത്താ അല സ്വലാത്തി, നിസ്കാരത്തെക്കാളും ആദ്യമായി മക്കളെ പഠിപ്പിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണത്. അത് നിസ്കാരത്തെക്കാളും വളരെ പ്രാധാന്യമുള്ളതാണത്. അതെന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. വബുഇസ ബിഹ, ആ മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി, അതാ നുബുവത്ത് നൽകി നബിയായി നിയോഗിക്കപ്പെടുന്നത്. അതുപോലെ വമാത ബിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് മദീനയിലാണ്. വദുഫിന ബിഹ, ആ മദീനയിലാണ് തങ്ങൾ വിശ്രമിക്കുന്നത്. അത് മക്കളോട് ആദ്യം പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ചില ഉമ്മമാരും ചില ഉപ്പമാരൊക്കെ അത് നന്നായി പഠിപ്പിക്കും.
അതുകൊണ്ട് വീട്ടിൽ ഉസ്താദുമാർ വന്നാലേ ഈ ഉസ്താദുമാർക്ക് ഞങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സന്തോഷത്തോടുകൂടി കുട്ടികൾ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, മോനെ നമ്മുടെ നബി ആരടാ? നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത് എവിടെയാണ്? അതും മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എവിടെയാണ് മോനെ? അത് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ വിശ്രമിക്കുന്നത് എവിടെയാണ് മോനെ? അതും മദീനയിലാണ്. ഈ കുട്ടി ഇങ്ങനെ വളരെ നിഷ്പ്രയാസം ഈ കുട്ടി ഇങ്ങനെ പറയും. അത് നല്ല മാതാപിതാക്കളാണ് എന്നതിന്റെ ലക്ഷണമാണ്. അതേസമയത്ത് ചില കുട്ടികളോട് ചോദിച്ചാലോ, അതൊന്നും അറിയില്ല. നമ്മൾ അതൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞതിന് ശേഷം കുട്ടികൾ പഠിച്ചാ മതി എന്ന് ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. ഞാന് ബഹ്റൈനിൽ പോയപ്പോ നമ്മുടെ കർണാടകയിൽപ്പെട്ട ഒരാളെ അപ്പാർട്ട്മെന്റിൽ പോയി. അപ്പൊ നോക്കുമ്പോ എൻട്രൻസ് ഹാളിൽ തന്നെ ഈ മതിലില് ഓരോ കടലാസിൽ അറബി അക്ഷരം ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. അലിഫ്, ബാ, താ, സാ, ജീം, ദാൽ, സാല് എന്നിങ്ങനെ എഴുതി വെച്ചത് കാണാം. അപ്പോ ഈ വീട്ടുകാരൻ ചെറിയൊരു കുഞ്ഞുമോനുണ്ട്, വളരെ ചെറിയ മോനാണ്, മദ്രസയിലൊന്നും പോകാൻ തീരെ സമയമായിട്ടില്ല. അപ്പൊ അവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇതെന്താടാ? അപ്പൊ അലിഫ്. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് ചോദിച്ചു, ഇതെന്താ? അത് ബാ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പുറം ചോദിച്ചു, അതെന്താ? അത് താ. ഇങ്ങനെ ഓരോ അക്ഷരം പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി അത് ഫുള്ളായിട്ട് ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ യാസീൻ ഓതും പോലെ അങ്ങനെയല്ലേ? യാസീൻ നമ്മൾ തുടക്കം മുതൽ ഓതി തുടങ്ങിയാല് അവസാനം വരെ നമുക്ക് ഓതി തീർക്കാൻ കഴിയും. എന്നാൽ ഇടക്ക് വെച്ച് ഒരു ആയത്ത് പറഞ്ഞ അതിന്റെ അപ്പുറം ഓതാൻ പറഞ്ഞ ചില ഓതി കിട്ടി ഓതാൻ കിട്ടിക്കൊള്ളുന്നില്ല ചില ആളുകൾ. എന്നാ ഞാൻ പിന്നെ ഞാൻ ഈ വീട്ടുകാരനോട് ചോദിച്ചു, ഇടയിൽ ഏതെങ്കിലും ഇടക്ക് വെച്ച് ഏതെങ്കിലും ഒരു പദം അക്ഷരം ചോദിച്ചാൽ അത് ഈ കുട്ടി പറയോ? ആ കുട്ടി പറയും. എന്നിട്ട് ഇയാള് വീണ്ടും ചോദിച്ചു, ഇടക്കുള്ള ഒരു അക്ഷരം ചോദിച്ചു, ആ അക്ഷരം ഈ കുട്ടി പറഞ്ഞു. ഞാൻ വളരെയധികം രണ്ടുപേരെയും അയാളെയും അയാളെ ഭാര്യയും ഞാൻ അഭിനന്ദിച്ചു. കാരണം അത് വളരെ നല്ല കാര്യമാണ്. മദ്രസയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അക്ഷരം അറബി അക്ഷരം ഫുള്ളായിട്ട് കുട്ടി പഠിച്ചിരിക്കുകയാണ്. അത് കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ടല്ല. ചില മാതാപിതാക്കൾ കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കാൻ അവർ പറയുന്ന ന്യായം അതാ. അതിൽ അലിഫ് ബാ പഠിപ്പിക്കലുണ്ട്, അത് കണ്ട് പഠിക്കാനാ കൊടുക്കണത്? അത് പഠിപ്പിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഓരോ അക്ഷരം ചുമരിൽ എഴുതിയിട്ട് ചുമറ് കേട് ഭിത്തി മതിൽ കേട് വരുത്തണ്ട. പിന്നെ കടലാസിൽ എഴുതി പൊട്ടിക്കാം, അത് പിന്നെ എടുത്തു മാറ്റുകയും ചെയ്യാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തെക്കാളും ഒക്കെ ആദ്യം പഠിപ്പിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എവിടെയാണ്? മദീനയിലാണ്. ആ മദീന വലിയ ബറക്കത്തുള്ള നാടാണ്. മദീന വലിയ ബറക്കത്തുള്ള നാടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയ നാടാണ് മദീന. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ. അല്ലാഹുവേ, നമ്മുടെ മദീനയിൽ നീ നമുക്ക് ബറക്കത്ത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയ നാടാണ് മദീന. തങ്ങളെ ദുആയാണത്, ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാണത്. മാത്രമല്ല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസ്. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീന ലിഫൈമാ ജഅൽത ബിമക്കത മിനൽ ബറക. അല്ലാഹുവേ, മക്കയിൽ നീ എത്രയാണോ ബറക്കത്ത് നൽകിയിട്ടുള്ളത്, ആ മക്കയിൽ നൽകിയ ബറക്കത്തിനേക്കാളും ഇരട്ടി ബറക്കത്തുകൾ മദീനയിൽ നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അക്കാലത്ത് എല്ലാവരും കച്ചവടത്തിന് പോകുന്നത് മദീനയിലേക്കാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയ നാടാണ്, ബറക്കത്ത് കൊണ്ടുള്ള ദുആ കിട്ടിയ നാടാണ് മദീന. വളരെ അകലെയുള്ള ആളുകൾ പോലും കച്ചവടത്തിന് പോകുന്നത് മദീനയിലാണ്. കാരണം മദീനയിൽ കച്ചവടം ചെയ്താലോ അത് വലിയ ബറക്കത്താണ്, അവന്റെ കച്ചവടത്തിൽ വലിയ ബറക്കത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത നാടാണ് മദീന. ഒരാ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ സ്വഹാബത്തും ഹിജ്റ പോയപ്പോ ആ മദീനയിലെത്തിയ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭരായ രണ്ട് സ്വഹാബത്തല്ലേ, സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു, രണ്ട് പേർക്കും പനി ബാധിച്ചു. മക്കത്തുനിന്ന് മദീനയിലെത്തിയ ഉടനെ ഈ രണ്ട് സ്വഹാബിക്കും പനി ബാധിച്ചു. അങ്ങനെ മറലം ബിൽ ഹുമ്മ, നല്ല പനി ബാധിച്ചു. അങ്ങനെ പനി ബാധിച്ചപ്പോ അന്ന് മദീനയിൽ വളരെ വ്യാപകമായി വബാ രോഗം പടർന്ന സമയമാണ്. അപ്പൊ ഈ സ്വഹാബിക്ക് ഈ രോഗം അങ്ങ് പിടികൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ, ഈ മദീനയിൽ ഇനി നീ നമുക്ക് പനി തരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അങ്ങ് കിട്ടിയപ്പോഴേക്ക് അതാ പിന്നീട് അക്കാലത്ത് വബാ ഇല്ല, പിന്നീട് അക്കാലത്ത് പനി കണ്ടില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. അപ്പൊ രണ്ട് പ്രത്യേകതയാണ് തങ്ങളെ ദുആ കൊണ്ട് കിട്ടിയ രണ്ട് പ്രത്യേകത. ഇനി മദീനക്ക് കിട്ടിയ മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മദീനത്തുൻ മഅസൂമത്തുൻ മിനൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ശല്യമില്ലാത്ത നാടാണ് മദീന. കൊടുക്കാനായാ അല്ലോ, ഞാൻ കുറഞ്ഞ വിഷയല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബക്കറ്റ് ആരുടെ ഭാഗത്താ ആദ്യം ഇവർക്ക്? ആ അങ്ങനെ മാത്രമേ. ചില സ്ഥലത്ത് പോയാൽ പറയും സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നു, എന്നല്ല, ഇവിടെ പുരുഷന്മാരെ ഭാഗത്താണ്. എന്നാ ഇപ്പൊ കൊടുത്തോളൂ. അള്ളാഹുത്താല നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുക. ഒരു മടിയും കാണണ്ട, കൈ ഇങ്ങനെ മെല്ലെടുത്തിട്ട് ഇങ്ങനെ കീശക്കം കിട്ടാൽ എല്ലാവരും കൈ അങ്ങ് പോവും. എല്ലാവരും കയ്യിൽ എന്തെങ്കിലും കീശയിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുക. അള്ളാഹുത്താല ബർക്കത്തേട്ട്. ഉമ്മമാരൊക്കെ നല്ല ആഭരണങ്ങൾ ഊറി എടുത്തു വെക്കുക. ഞാൻ അവസാനം ചോദിക്കുമ്പോൾ തരിക. അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് മദീനത്തുൻ മഅസൂമത്തുൻ മിനൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ശല്യമില്ലാത്ത നാടാണ് മദീന. ഇരിങ്ങന്നൂരിലേക്ക് ദജ്ജാൽ വരും, എന്റെ കളസയിലേക്കും ദജ്ജാൽ വരും. ദജ്ജാൽ വരാത്ത ഒറ്റ സ്ഥലമല്ല, ദജ്ജാൽ വരാത്ത സ്ഥലമാണ് മദീന. അതെന്തേ അങ്ങനെ? അതാ നിങ്ങൾ നോക്ക്, അന്ത്യനാളിന്റെ അടയാളമാണ് ദജ്ജാൽ പുറപ്പെടൽ. ആ ദജ്ജാൽ ലോകമൊട്ടാകെ ഫസാദ് കൊണ്ട് നിറക്കും, ഫിത്ന കൊണ്ട് നിറക്കും. ആ ദജ്ജാലിന്റെ ശല്യം എത്താത്തത് രണ്ട് നാടുകളിൽ മാത്രമാണ്, ഇല്ല മക്കത്ത വൽ മദീന. മക്കയും മദീനയും ഒഴികെ ആ മക്കയിൽ ദജ്ജാലിന്റെ ശല്യമില്ല, മദീനയിൽ ദജ്ജാലിന്റെ ശല്യമില്ല. അതെന്തേ കാരണം? അത് മക്കാരോടുള്ള ബഹുമാനമാണ്, മദീനക്കാരോടുള്ള ബഹുമാനമാണ്. ആ മദീനക്കാര് ചില്ലറക്കാരല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളാണ് മദീനക്കാർ. അവരോടുള്ള ബഹുമാനം കൊണ്ട് പിന്നെ തങ്ങളോടുള്ള ബഹുമാനം പറയേണ്ടതില്ലല്ലോ സുഹൃത്തുക്കളെ. ആ ബഹുമാനം കൊണ്ടാണ് ആ ദജ്ജാൽ ഇവിടെ പ്രവേശിക്കാത്തത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ മദീന, മദീനയിൽ പ്രവേശിക്കുകയില്ല അൽ മസീഹു ദജ്ജാൽ, ദജ്ജാൽ മദീനയിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ വലഹ, ആ മദീനക്കുണ്ട് യൗമ ഇദിൻ, ദജ്ജാൽ വരുന്ന ദിവസം, സബഅതു അബ്വാബ്, അന്ന് മദീനക്ക് ഏഴ് വാതിലുകളുണ്ട്. ദജ്ജാൽ ഒന്ന് ശ്രമിക്കും, ശ്രമിക്കാതിരിക്കില്ല. മദീനക്കാരെ ഒന്ന് പറ്റിക്കാൻ ദജ്ജാൽ ഒന്ന് നോക്കൂ. പക്ഷേ ദജ്ജാൽ മദീനയുടെ അതിർത്തിയിലെത്തുമ്പോ
ആ മദീനക്ക് അന്ന് ഏഴ് കവാടങ്ങൾ ഉണ്ടാകും. ആ ഏഴ് കവാടങ്ങളുടെ പ്രത്യേകത എന്താണ്? അലാ കുല്ലി ബാബിൻ മലക്കാനി, ഈ ഏഴ് കവാടങ്ങളിൽ പെട്ട ഓരോ വാതിൽക്കലും രണ്ട് സ്പെഷ്യൽ മലക്കുകൾ സെക്യൂരിറ്റിയായി നിൽക്കുകയാണ്. ആ മലക്കുകളെ കാണുമ്പോ മദീനയിൽ പ്രവേശിക്കാൻ കരുതി വന്ന ദജ്ജാൽ തിരികെ മടങ്ങിപ്പോവുകയാണ്. അപ്പൊ ലോകത്ത് ദജ്ജാല് പ്രവേശിക്കാത്ത രണ്ട് സ്ഥലമൊന്ന് മക്കയും മറ്റൊന്ന് മദീനയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടാണ് മക്ക. തങ്ങളതാ വഫാത്തായി വിശ്രമിക്കുന്ന നാടാണ് മദീന. അതിന് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ആ മദീനക്കാരായ സ്വഹാബത്തിന് വലിയ പവറാണ്. മദീനക്കാരായ സ്വഹാബത്തിന് വലിയ പവറാണ്. ഏത് എന്തിനേറെ പറയണം? ആ പവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഹുബ്ബുല്ലാഹി ഹുബ്ബുൽ അൻസാർ വബുഗുലുല്ലാഹി ബുഗുലുൽ അൻസാർ. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്താണ്? അത് അൻസാറുകളായ സ്വഹാബത്ത്, മദീനയിലുള്ള സ്വഹാബത്ത്, അവർക്കാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്ത്, അവർക്ക് മുഹാജിറുകൾ എന്നാണ് പറയുക. അപ്പൊ മദീനയിൽ തന്നെയുള്ള സ്വഹാബത്തിന് അൻസാർ എന്നാണ് പേര്. അപ്പൊ അൻസാറുകളായ മദീനയിലെ സ്വഹാബത്തിനെ സ്നേഹിക്കൽ അത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. വബുഗുലുല്ലാഹി ബുഗുലുൽ അൻസാർ, ആ മദീനയിലുള്ള അൻസാറുകളായ സ്വഹാബത്ത് അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതോ അല്ലാഹുവിനോട് വെറുപ്പ് കാണിക്കുന്നതിന് തുല്യമാണ് കേട്ടോ. അപ്പൊ അല്ലാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള വെറുപ്പ്, അത് മദീനയിലുള്ള സ്വഹാബത്തിനു മാനദണ്ഡപ്പെടുത്തിയിട്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ ആ മദീനയിലുള്ള സ്വഹാബത്തിന്റെ പവറാണ് മനസ്സിലാക്കേണ്ടത്. ഇരിക്കട്ടെ, അതുകൊണ്ടാണ് ഈമാനുള്ള ഏതൊരാളും ഏത് സമയത്തും അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്കൊന്ന് മദീനയിൽ പോകണം, എനിക്കൊന്ന് മദീനയിൽ എത്തണം. അല്ലാഹുവേ കറം കീ തജല്ലി ദിഖാ മേരേ മൗലാ, മുജേ ബീ മദീന ബുലാ മേരേ മൗലാ. അർഹത കൊണ്ട് നമുക്ക് മദീനയിലെത്താൻ പ്രയാസമാണ്. അതിനുള്ള അർഹത നമുക്കില്ല. നിന്റെ ഔദാര്യം കൊണ്ട് പാവങ്ങളായ നമുക്ക് പല തവണങ്ങളിലായി നിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സ് ധന്യമാക്കിയ മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, ശിഷ്യഗണങ്ങൾ, മുഹിബ്ബീങ്ങൾ, സഹപ്രവർത്തകർ, നേതാക്കൾ എല്ലാവർക്കും മദീനയിൽ പോകാൻ അവസരം നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തറിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, ഒരു പാമ്പ് മാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ. നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടില്ലേ? ആ പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തു വന്നാലും ഏത് സമയവും അതേ മാളത്തേക്ക് മടങ്ങിപ്പോകണമെന്നാണ് പാമ്പ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഏത് സമയവും മാളത്തിൽ അഭയം പ്രാപിക്കുന്ന പാമ്പ്, ഇതുപോലെയാണ് ഈമാനുള്ള ജനങ്ങൾ. അവർ ഏത് സമയത്തും അഭയം പ്രാപിക്കുന്നത് മദീനയാണ്. കാരണം മദീന അത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന നാടാണ് മദീന. അതുകൊണ്ട് മദീനയിൽ ഒരാൾ പോയാല് പിന്നെ വേറൊരു സ്ഥലത്ത് ഖൈറുണ്ടോ എന്ന് കരുതിയിട്ട് മദീനയിൽ നിന്ന് പുറത്തു വരാതിരിക്കലാ നല്ലത്.
കച്ചവടത്തിനും മറ്റൊക്കെ മദീനയിൽ പോകുന്നവരുണ്ടല്ലോ. എന്നാൽ കഴിവിന്റെ പരമാവധി ക്ഷമിച്ച് അവിടെ തന്നെ നിൽക്കാൻ കഴിയുമെങ്കിൽ അത് അവർക്ക് ഏറ്റവും വലിയ ഖൈറാണ്. ദുനിയാവിന്റെ മറ്റൊരു ലാഭത്തിന് വേണ്ടി മദീന വിട്ട് വേറെ സ്ഥലത്ത് പോകാതിരിക്കലാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിൽ ജീവിക്കുന്നവരുടെ പവർ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പഠിപ്പിച്ചത് കാണാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മദീനതു ഖൈറുൽ ലഹും, മദീനയിലുള്ളവർക്ക് മദീന ഖൈറാണ്. ലൗകാനൂ യഅലമൂൻ, പക്ഷേ അവർക്ക് ആ വിവരം വേണം. മദീനയാണ് നമുക്ക് ഖൈറ് എന്ന ബോധം അവർക്ക് വേണം. എന്നാൽ അത്തരക്കാർക്ക് മദീനയാണ് ഖൈറ്. ലാ യദഉഹ അഹദുൻ റഗബതൻ അൻഹു, ആ മദീനയോട് താൽപര്യം കുറഞ്ഞുകൊണ്ട് ഒരാളും മദീന കൈവിടുകയില്ല, മദീനയിൽ നിന്ന് മാറി താമസിക്കുകയില്ല. ഇല്ലാ അബ്ദലല്ലാഹു ഫീഹാ മൻ ഹുവ ഖൈറും മിൻഹു. ഇനി മദീനയോടുള്ള താൽപര്യം കുറഞ്ഞിട്ട് ആരെങ്കിലും മദീന വിട്ട് പുറത്തു വന്നാൽ, എന്നാൽ മദീനയിൽ അവന്റെ സ്ഥാനത്ത് അല്ലാഹു തആല അവനെക്കാളും ഖൈറായ ഒരാളെ അല്ലാഹു തആല അവിടെ താമസിപ്പിക്കുകയാണ്. എന്നിട്ട് അദാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലാ യസ്ബുതു അഹദുൻ അലാ ജഹ്ദിഹാ, ആ മദീനയിൽ വല്ല പ്രയാസമുണ്ടായാലും, ഇരിങ്ങണ്ണൂർ പരിസരത്തുള്ള ഒരാള് മദീനയിൽ പോയൊരു കച്ചവടം തുടങ്ങി, ഇപ്പൊ നോക്കുമ്പോ വലിയ പ്രയാസമാണ്, എന്നാലും ജീവിച്ചു പോകുന്നതിന് പ്രയാസമൊന്നുമില്ല, ആ പഴയ സ്രോതസ്സൊന്നും ഇല്ല എന്നേയുള്ളൂ. പട്ടിണിയാകൂല, മദീനയിലല്ലേ കച്ചവടം, അതുകൊണ്ട് പട്ടിണിയാകൂല എന്ന് ഉറപ്പാണ്. അങ്ങനെ ആ മദീനയിൽ എന്ത് പ്രയാസമുണ്ടായാലും ആ പ്രയാസത്തിന്മേൽ ഉറച്ചു നിന്നാൽ, മദീനയിൽ ഇരുന്ന് ഓൺലൈനിലൂടെ ഈ വിനീതന്റെ സംസാരം കേൾക്കുന്ന പ്രവാസികളെ, ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു സൗകര്യത്തിന് മദീന വിട്ട് വേറെ നാട് തിരഞ്ഞെടുക്കണ്ട. മദീനയിലുള്ള കച്ചവടത്തില് പഴയകാലം പോലെയുള്ള കച്ചവട സ്രോതസ്സില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു നേട്ടം കണ്ടോ? അതാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലാ കുന്തു ലഹു ശഫീഅ ഔ ഷഹീദ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് ഞാൻ ശുപാർശകനായി വരും, ഖിയാമത്ത് നാളിൽ അവന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നവനായി വരും. ഇതിനേക്കാളും വലുതാണോ കച്ചവടം? ഇതിനേക്കാളും വലുതാണോ ജോലി? പട്ടിണി കിടക്കൂല എന്ന് ഉറപ്പാണ് കേട്ടോ, അതിലൊരു സംശയവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മദീനയിൽ എന്ത് പ്രയാസമുണ്ടായാലും മദീന വിട്ട് മാറി താമസിക്കുന്നത് ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം അത് മദീനയുടെ പവറാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മദീനയിൽ കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ഒരു അയൽവാസി ബന്ധമുണ്ടവിടെ. അതാരുടെ അയൽവാസിയാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികൾക്ക് വലിയ ബഹുമാനമുണ്ട്. അയൽവാസികൾ നല്ലവരായാല് സ്ഥലത്തിന് നല്ല വില കൂടും. കൂടൂലേ? കൂടൂലേ? നല്ല അയൽവാസികളാണെങ്കിൽ ആ പരിസരത്തുള്ള സ്ഥലത്തിനൊക്കെ നല്ല വില കൂടും. എന്താ കാരണം? ചില ആളുകള് അയൽവക്ക ബന്ധം നോക്കിയിട്ടാണ് വീടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങല് തന്നെ. നല്ലവരാണെങ്കിൽ, ഞാന് പിന്നെ ബഹ്റൈനിൽ പോയപ്പോ ഒരു ഒരു ബിൽഡിങ്ങിൽ കയറി, അപ്പൊ ഒരു തങ്ങളെ വീട്ടില, മർക്കസിൽ നമ്മളെ കൂടെ പഠിച്ച ഒരു അസഹർ തങ്ങളുണ്ട്, കാസർഗോട്ടെ തങ്ങളാണ്. അള്ളാഹു തആല അവർക്കും അവരെ ഭാര്യ ബീവിക്കും ആ കുടുംബത്തിനൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. അവർക്ക് അള്ളാഹു തആല സ്വാലിഹത്തായ ഒരു കുഞ്ഞു ബീവി അള്ളാഹു നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്നോട് തങ്ങൾ പറഞ്ഞു, ഈ ബിൽഡിങ്ങിലുള്ളത് മുഴുവനും എ പി ഉസ്താദിന്റെ ആളുകളാണ്. ഉസ്താദിനെ ചീത്ത പറയുന്ന ഒരാളും ഇതിലില്ല, ഒക്കെ പ്രവാസികളാണ്, മലയാളികളാണ്, എല്ലാരും എ പി ഉസ്താദിന്റെ ആളുകളാണ്, എ പിക്കാരാണ്. അതെന്താ അത്രയും സന്തോഷത്തോടെ പറയാൻ കാരണം?
പറയാൻ കാരണം അങ്ങനെ ഗ്രൂപ്പ് വൈസിൽ പിന്നെ ചീത്ത പറയുന്ന സ്വഭാവമൊന്നും ഈ ഫ്ലാറ്റിലില്ല, ബിൽഡിംഗിലില്ല. അപ്പോ അയൽവക്ക ബന്ധമുള്ള ആളുകൾ അവരൊക്കെ നല്ലവരാണെങ്കിൽ ആ പരിസരത്തിനൊക്കെ നല്ല വില കൂടും. അതുകൊണ്ട് നിങ്ങൾ സ്ഥലങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താണ്? ആ പരിസരത്തുള്ളവരൊക്കെ നല്ലവരാണോ എന്ന് നോക്കിയിട്ട് വേണം. ഞാനിത് പറയാൻ കാരണം, സുബ്ഹാന ജല്ല ജലാലുഹു, മഹാന്മാരെ ചരിത്രത്തിലൊക്കെ, മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. മഹാന്മാരൊക്കെ അവരുടെ സ്ഥലങ്ങൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. വഖാന ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ലഹു ജാറുൻ യഹൂദിയുൻ, അയാൾക്ക് ഒരു യഹൂദിയായ അയൽവാസി ഉണ്ടായിരുന്നു. മുസ്ലിം ഒന്നുമല്ല, ജൂതനാണ്, ജൂതനായ ഒരു അയൽവാസിയാണ്. അപ്പോ ഫഖാന യബ്ദഉ ഫയുത്ഇമുൽ യഹൂദിയ ഖബ്ല അബ്നാഇ. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു സ്വഭാവമുണ്ട്, സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഈ യഹൂദിയായ മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടാണ് സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ. ഇന്നോ? ഇന്ന് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും സാരമില്ല, കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലും തൊട്ടപ്പുറത്തുള്ള അയൽവാസിക്ക് അവൻ കഴിച്ചോ ഇല്ലേ അത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നിട്ടാണ് പ്രവാചക പ്രണയം, എന്നിട്ടാണ് മദീനയോടോട് പ്രണയം. എല്ലാറ്റിലും ഉഷാറാണ്, എല്ലാറ്റിലും ഉഷാറാണ്. നിസ്കാരത്തിനൊരു കുറവില്ല, ഇബാദത്തിനൊരു കുറവില്ല. ഉമ്മമാരെ നന്നായി സ്വലാത്തു ചൊല്ലും, തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും ഒക്കെ. ദിവസം എത്രയോ ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന ഉമ്മയാണ്, സഹോദരിയാണ്. എന്നാലോ അയൽപക്കത്തുള്ള സ്ത്രീകളോട് ഒരു നല്ല രൂപത്തിലുള്ള ഒരു പെരുമാറ്റമല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആകരുത്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ ചരിത്രം നല്ല അയൽവാസിയാണ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്. അപ്പോ സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഭക്ഷണം കൊടുക്കല് ഈ യഹൂദിക്കാണ്. എന്നിട്ടോ വയക്സൂഹു ഖബ്ല അബ്നാഇ, വസ്ത്രം വാങ്ങുമ്പോ, പുതിയ കുപ്പായം വാങ്ങുമ്പോ, കുട്ടികൾക്ക് പുതിയ വസ്ത്രം വാങ്ങുന്നതിന് മുമ്പ് ഒരു ഷോപ്പിൽ കയറിയാല് ആദ്യം ഈ യഹൂദിക്കുള്ള വസ്ത്രം ആദ്യം വാങ്ങുക, എന്നിട്ടാണ് മക്കൾക്കുള്ള വസ്ത്രം വാങ്ങുക. കാരണം യഹൂദിയായ അയൽവാസി വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ ഫഖാലു ലിൽ യഹൂദി, അങ്ങനെ നാട്ടുകാരൊക്കെ വന്നിട്ട് ഈ യഹൂദിയായ മനുഷ്യനോട് ഒരു സ്ഥലം കച്ചവടം ചെയ്യണം. അപ്പൊ ഈ യഹൂദിയോട് പറഞ്ഞു, ബിഅനാ ദാരക്, അല്ല യഹൂദിയായ മനുഷ്യ, നിങ്ങളെ വീട് നിങ്ങൾ എനിക്ക് കച്ചവടം ചെയ്യുമോ എന്ന് ചോദിച്ചു. ഒരാൾ നാട്ടുകാരൊക്കെ വന്നിട്ട് കച്ചവടം ചോദിച്ചു, വീട് വിൽക്കുമോ. അപ്പൊ ഖാലാ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ യഹൂദിയായ മനുഷ്യൻ പറയാണ് രണ്ടായിരം സ്വർണ നാണയമാണ് എന്റെ വീടിന്റെ വില. എത്ര? 2000 ദീനാരാണ് സ്വർണ നാണയമാണ് എന്റെ വീട്ടിന്റെ വില. അപ്പൊ അവർ ചോദിച്ചു, അതെന്തിനാ 1000 സ്വർണ നാണയം പോരെ, അതല്ലേ ഈ വീടിന്റെ വിലയുള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ 2000 സ്വർണ നാണയം വിലയായി പറയാൻ കാരണം? ഈ യഹൂദിയായ മനുഷ്യൻ പറയാണ് അൽഫുൻ ഖീമതുഹാ, 1000 സ്വർണ നാണയം എന്ന് പറഞ്ഞ അത് എന്റെ വീട്ടിന്റെ വിലയാണ്, എന്റെ വീടിന് അത്രയേ വിലയുള്ളൂ. അതേ സമയത്ത് അൽഫോൻ വേറൊരു 1000 സ്വർണ നാണയം ഞാൻ പറഞ്ഞില്ലേ, അത് ജിവാറു ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മുബാറക് എന്ന എന്റെ അയൽവാസിയായ മനുഷ്യന്റെ വിലയാണ്. കാരണം സ്വന്തം വീട് നന്നായിട്ട് കാര്യമല്ല, അയൽവക്കത്തുള്ള ആള് നന്നാകണോ. അതുകൊണ്ട് എന്റെ വീട് ഞാൻ കച്ചവടം ചെയ്യണമെങ്കിൽ എന്റെ വീട്ടിന് മാത്രമല്ല വില നിശ്ചയിക്കുന്നത്, അതേ എന്റെ അയൽവാസിക്കുള്ള വിലയും നിശ്ചയിച്ചിട്ടാണ് ഞാൻ വിൽക്കുന്നത്. ഈ ചരിത്രം പറയുമ്പോ ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുക, എന്റെ വീട്ടിന്റെ അടുത്ത് അത്തരത്തിലുള്ള അയൽക്കാരനുണ്ടെങ്കിൽ എനിക്കും വീടിന്റെ വില കൂട്ടാലോ എന്നാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് അതിന്റെ പേരിൽ വില കൂട്ടാനല്ല, അയൽവാസികൾ തമ്മിൽ നന്നാകണമെന്ന് ഓർമ്മപ്പെടുത്താനാണ്, അതൊന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ യഹൂദിയായ മനുഷ്യന്റെ ഈ സംസാരം ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കേട്ടു. ഫഖാല, കേട്ടപ്പോ വലിയ സന്തോഷമായി, ഞാൻ ഇതുവരെ സഹായിച്ചതിന് എന്നോടൊരു നന്ദി കാണിച്ചല്ലോ ഈ യഹൂദിയായ മനുഷ്യൻ. ഉടൻ തന്നെ ഈ ഇബ്നുൽ മുബാറക് തങ്ങൾ ആ യഹൂദിക്ക് വേണ്ടി ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഹ്ദിഹി ഇലൽ ഇസ്ലാം, പടച്ച റബ്ബേ ഈ യഹൂദിയായ മനുഷ്യനെ ഇസ്ലാം ിലേക്കൊന്നെത്തിക്കണേ. ഫാസ്ലമ ബിഇദ്നില്ല, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം ആ യഹൂദിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നു.
ഇത് ഇബ്നുൽ മുബാറക് തങ്ങളാകുന്ന വലിയ മഹാന്റെ അയൽവക്ക ബന്ധം കൊണ്ട് കിട്ടിയ നേട്ടമാണെങ്കിൽ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, മദീനയിലെ അയൽവാസികൾ അതാരുടെ അയൽവാസികളാണ്? അത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ മദീനയിൽ മരിക്കാൻ വേണ്ടി കൊതിക്കണം. അതിനൊരു പേടിക്കണ്ട, മരിക്കാൻ മദീനയിൽ മരിക്കാൻ വേണ്ടി കൊതിക്കണം. റബ്ബേ, ഞാൻ മരിക്കുമ്പോ എനിക്ക് നിന്റെ പൊരുത്തത്തിൽ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം. പക്ഷേ ഒരു ദിവസം മരണമുണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെയാണ്, അല്ലെങ്കിൽ മറ്റന്നാളാണ്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെയാണ്. ഏതായാലും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടിയിട്ട് അവസാനം മരിക്കാനുള്ള സമയം അടുക്കുമ്പോ എന്നെയൊന്ന് മദീനയിൽ എത്തിക്കണേ അല്ലാ. ആ മദീനയിൽ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊന്ന് മരിക്കണം. എന്തേ അത് കൊതിക്കുന്നതിന് വിരോധമില്ല, പ്രശ്നമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മദീനയോടുള്ള പ്രണയമാണ്, മദീനയോടുള്ള ആദരവാണ്. അതിന്റെ ബഹുമാനം എന്താണ്, നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനിസ്തത്വാ അയ്യമൂത ബിൽ മദീനതി ഫല്യമുത് ബിഹാ. മദീനയിൽ മരിക്കണമെന്നാർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയിട്ട് മദീനയിൽ മരിക്കട്ടെ. ആർക്കൊക്കെയാണ് ഈ സദസ്സിൽ മദീനയിൽ മരിക്കാൻ താല്പര്യമുള്ളതെന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവർക്കും ഉണ്ടല്ലേ. എന്നാ ചില സ്ഥലത്ത് പോയി ചോദിച്ചാലേ ചില ആളുകൾ മാത്രമേ കൈവക്കാറുള്ളൂ. എന്താ കാരണം? അവരെ പ്രയാസം, നാട് വിട്ട്, കുടുംബം വിട്ട് ഞാൻ എങ്ങനെ മദീനയിൽ പോയി വരിക്കും? നാടിനേക്കാളും വലിയ നേതാവ് അവിടെ കിടക്കുന്നുണ്ട്, കുടുംബത്തെക്കാളും വലിയ നേതാവ് അവിടെ കിടക്കുന്നുണ്ട്. ആ നേതാവിന്റെ നാട്ടിൽ പോയി മരിച്ചാലോ അതിന്റെ നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നി അസ്ഫഉ ലിമൻ യമൂതു ബിഹാ. ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നത് ആർക്കാണ്? ഞാൻ ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്നത് ആർക്കാണ്? മദീനയിൽ മരിച്ചവർക്കാണ്. മറ്റുള്ളവർക്കെല്ലാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെയാണ്. ആദ്യമായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതോ അത് മദീനയിൽ മരിച്ചവർക്കാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എവിടെ പോയാലും തങ്ങൾ മദീനയിലേക്ക് മടങ്ങി വരുമ്പോ വല്ലാത്ത സന്തോഷമാണ്. അതിന്റെ ഇടക്ക് സ്ത്രീകളുടെ ഭാഗത്ത് കവർ കൊടുത്തേക്കുന്നുണ്ട്, നല്ല സംഖ്യ. നിങ്ങൾ അതിൽ നിക്ഷേപിക്കണം. ഇപ്പൊ കവർ കയ്യിൽ പിടിച്ചാൽ മതി. അക്കാര്യം ഞാൻ അവസാനം പറയാം. ആ കവറിൽ നല്ല സംഖ്യകളൊക്കെ ഇട്ട് നാളെ നിങ്ങൾ കൊണ്ടുവരണം. നാളെ സമാപനമാണ്. ഇപ്പൊ കവർ കയ്യിൽ പിടിച്ചാൽ മതി, ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ അവസാനം പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറത്തു പോയാൽ ആ മദീനയിലേക്ക് മടങ്ങി വരുമ്പോ എന്തെന്നില്ലാത്ത സന്തോഷമാണ്, എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ്. അതുകൊണ്ടല്ലേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ സഫറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ, ഫനളറ ഇലാ ജദാറാതിൽ മദീന, മദീനയുടെ അതിർത്തികളിലേക്ക് തങ്ങളൊന്നിങ്ങനെ നോക്കുമ്പോ മദീനയിൽ അടുക്കാനാകുമ്പോ ഔല അറാഹിലതഹു യഅനി അസ്റഅ ബിഹാ, ഒന്ന് സ്പീഡ് കൂട്ടും. ചില ചെറുപ്പക്കാര് ബൈക്ക് ഓടിക്കുന്നത് കണ്ടില്ലേ, അവന്റെ പോക്കോ, അവന്റെ പോക്ക് ഒരു 2 കിലോമീറ്ററിന്റെ ഇടയിൽ മാത്രമാണ്. അതേസമയത്ത് ഇവന്റെ ഈ ധൃതി കാണിക്കുമ്പോഴോ ഞങ്ങൾ കരുതും ഇവൻ എങ്ങോട്ടോ പോവാൻ 1000 കിലോമീറ്റർ അപ്പുറം പോകേണ്ടുന്ന ആളാണ്. അവന് 1-2 ദിവസം കൊണ്ട് അവിടെ എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൃതിയിൽ അവൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, മദീനയിലെത്താനാകുമ്പോ ഒരൽപ്പം ധൃതി കൂട്ടും. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാണത്.
ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗമാകുന്ന വാഹനപ്പുറത്ത് കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മദീനയുടെ അതിർത്തിയിലെത്തിയാലോ ആ മൃഗത്തെ ഒന്ന് ഇളകി പുറപ്പെടിക്കും, ഒന്നൊരു ചലനം കൊടുക്കും, ഒരു സ്പീഡ് കൂട്ടും. അതെന്തേ കാരണം? അത് മിൻഹുബ്ബിഹ, വേഗമൊന്ന് മദീനയിലെത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് മദീനയോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ മദീനയോടുള്ള പ്രണയം. അത് ഈമാനിന്റെ ഭാഗമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ വല്ലാതെ സ്നേഹിച്ചു. ആ മദീനയെ സ്നേഹിച്ചതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് ആ മദീനയിലുള്ള ഉഹദ് പർവ്വതം. മദീനയിൽ പോയാൽ ഇപ്പോഴും കാണാമല്ലോ, ഉഹദ് പർവ്വതത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്, നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഖർജ്തു മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖൈബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പോകുമ്പോ ഞാൻ അതാ തങ്ങളെ കൂടെ ഖൈബറിലേക്ക് പോവുകയാണ്. എന്തിനാണ്? തങ്ങളെ ഖിദ്മത്തിന് വേണ്ടിയാണ് ഞാൻ ഖൈബറിലേക്ക് പോകുന്നത്. അങ്ങനെ ഫലമാ ഖദിമ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റാജിഅ, ആ ഖൈബറിൽ നിന്ന് മടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തിരികെ വന്നപ്പോ വബദാലഹു ഉഹദ്, തങ്ങൾക്ക് ആദ്യമായി എവിടെ കണ്ടത്? ഉഹദ് പർവ്വതമാണ്. ആ മദീനയിലെ ഉഹദ് പർവ്വതം കണ്ടപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ജബൽ, ഇതൊരു പർവ്വതമാണ്, ഇത് സാധാരണ ഒരു പർവ്വതമല്ല. യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈ പർവ്വതം എന്നെ പ്രണയിക്കുന്നുണ്ട്, ഞാനും ഈ പർവ്വതത്തെ അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. മദീനയിലുള്ള പ്രണയത്തിന്റെ ഭാഗമാണ് ഉഹുദ് പർവ്വതത്തോടുള്ള പ്രണയം. കാരണമെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പ്രണയിച്ച പർവ്വതമാണ് മദീനയിലുള്ള ഉഹുദ് പർവ്വതം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിൽ അങ്ങ് കയറി. കൂടെ ആരുണ്ട്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൂടെയുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൂടെയുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൂടെയുണ്ട്, ഫറജഫ ബിഹിം. ഇവരൊക്കെ ആ പർവ്വതത്തിൻ മുകളിലുള്ള സമയത്ത് ആ പർവ്വതം ഒരൽപ്പം ഒന്ന് വൈബ്രേറ്റായി, പർവ്വതമൊന്ന് കുലുങ്ങി. ആ പർവ്വതമൊന്ന് കുലുങ്ങിയപ്പോ ഫളറബഹു ബിരിജിലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലുകൊണ്ടൊരടി അങ്ങടിച്ചിട്ട് അതാ ആ പർവ്വതത്തോട് പറയാണ്, ഉസ്ബുത് ഉഹദ്, ഉഹദ് പർവ്വതമേ അനങ്ങാൻ പാടില്ല, അതാ ഒന്ന് ഉറച്ചു നിൽക്കണം. ദേ കാരണം, ഫമാ അലൈക ഇല്ലാ നബിയുൻ, നിങ്ങളുടെ മേലുള്ളത് നബിയായ ഞാനാണ്, ഔ സിദ്ദീഖുൻ, സിദ്ദീഖായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, ഔ ഷഹീദ, പിന്നീട് ഷഹീദാകാൻ പോകുന്ന ആളുകളെ കാലയെ കൂട്ടി പ്രവചിക്കുകയാണ്. പിന്നീട് ഷഹീദാകാൻ പോകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളും രണ്ടു പേരുമുണ്ട്. അതുകൊണ്ട് ഉറച്ചു നിൽക്കണേ. ഇത് കേട്ടപ്പോഴേക്ക് ഉഹദ് പർവ്വതം അങ്ങ് ഉറച്ചു നിന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതാണ്. ആ മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. എത്ര പേരാണ് മദീനക്കുള്ളത്? പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ മദീനയുടെ വ്യത്യസ്ത പേരുകൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ സമയമില്ല. അർലുല്ലാ, അർലുല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഭൂമി എന്നാണ്. എന്നാൽ മദീനയുടെ പേരുകളെ കൂട്ടത്തിലുള്ള ഒരു പേരാണ് അർലുല്ലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹിജ്റ പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, അലം തകുൻ അർലുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ. ഓ നബിയേ, അല്ലാഹുവിന്റെ ഭൂമി അത് വിശാലമല്ലേ? അവിടെ അല്ലാഹുവിന്റെ ഭൂമി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മദീനയാണ്. ആ മദീനയിൽ തങ്ങൾക്കൊന്ന് ഹിജ്റ പോയിക്കൂടെ?
അപ്പൊ മദീനയുടെ ഒരു പേരാണ് അർളുല്ലാ, മറ്റൊരു പേര് യസ്രിബ് എന്നാണ്. അത് ഇസ്ലാമിന്റെ മുമ്പുള്ള പേരാണ് യസ്രിബ് എന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ശേഷമുള്ള പേര് അത് മദീനയാണ്. ഹിജ്റക്ക് ശേഷമുള്ള പേരാണ് മദീന. മറ്റൊരു പേരാണ് അദ്ദാറുവൽ ഈമാൻ. മദീനയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ഇങ്ങനെ ആവേശത്തോടെ എന്തെങ്കിലും പറഞ്ഞ് കേട്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ മദീനയെ കുറിച്ച് പഠിക്കണം. ആ മദീനക്ക് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് പേരെങ്കിലും നമുക്ക് പറയാൻ കഴിയണേ ഉമ്മമാരെ. അല്ലെങ്കിൽ നമ്മൾ മദീനയെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? താല്പര്യം എന്താണ്? അതുകൊണ്ടാണ് മദീനയുടെ പേരാണ് പറയുന്നത്. ഒരു പേരാണ് അദ്ദാറുവൽ ഈമാൻ. ഖുർആനിൽ അല്ലാഹു തആല അതും പ്രയോഗിച്ചിട്ടുണ്ട്. വല്ലദീന തബവ്വഉ ദാറവൽ ഈമാന മിൻ ഖബ്ലിഹിം. ഹിജ്റ പോയ രംഗം കുറിച്ച് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ സ്ഥലത്ത് പോയി അഭയം സ്വീകരിച്ച സ്വഹാബത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പദം പ്രയോഗിച്ചതിന്റെ താല്പര്യം മദീനയാണ്. ഇങ്ങനെ മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. മറ്റൊരു പേരാണ് മഅറസുൽ ഈമാൻ. ഈമാൻ അഭയം തേടുന്ന സ്ഥലമാണ് മദീന. ഇങ്ങനെ ഒരുപാട് പേരുകൾ മദീനക്കുണ്ട്. ആ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. ആ മദീനയെ സ്നേഹിച്ച പലരുമുണ്ട്, മദീനയെ പ്രണയിച്ച പലരുമുണ്ട്. കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെയോ? ഓ ഉമ്മമാരെ, നമ്മൾ രാത്രി എണീറ്റ് സ്വലാത്ത് ചൊല്ലുന്നവരാകണം. നമ്മൾ രാത്രി എണീറ്റ് സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ഏറ്റവും നല്ല പവറുള്ള സ്വലാത്താണ്. എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് ഹബീബിനെ കാണണമെന്ന് മോഹിക്കുന്ന ഉമ്മമാർ, ഈ സലാം ഹബീബി സദസ്സിലുണ്ടോ? തങ്ങളെക്കുറിച്ച് പറയുന്നത് എളുപ്പമാണ്, തങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് എളുപ്പമാണ്. മദീനയുടെ പിക്ചർ വാട്സപ്പിന്റെ ഡി പി ആയി സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, മദീനയെ കുറിച്ച് പാടിയ പാട്ടുകള്, മദീനയെ കുറിച്ചുള്ള വീഡിയോകള്, മദീനയെ കുറിച്ചുള്ള പ്രഭാഷണങ്ങള്, അത് കേവലം സ്റ്റേറ്റസിൽ അതാ ഫീഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ മോഹം ആ ഹബീബിനെ ഒന്ന് സ്നേഹിക്കണം. മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിനെ ഒന്ന് കാണണം. ആ കാണാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം. ഓ ഉമ്മമാരെ, ഹബീബിനെ കാണണമെന്ന് കൊതിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് അതാ രാത്രി എണീറ്റ് സ്വലാത്തു ചൊല്ലാതെ മനസ്സിനൊരു സമാധാനം കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ഒരു വീട് മദീനയിലുണ്ട്. അത് പ്രായം ചെന്ന ഒരു ഉമ്മാമയുടെ വീടാണ്. ആ ഉമ്മാമയുടെ വീട് ഹബീബായ തങ്ങളെ പ്രണയിച്ച ഉമ്മാമയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതാ ഒരിക്കൽ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ മദീനയിലൂടെ നടക്കുമ്പോ അർദ്ധരാത്രിയിലാണ്, അതാ ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടു. ആ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്കൊരു വെളിച്ചം കണ്ടു. ആ വീട്ടിൽ ഒരു വെളിച്ചം കണ്ടപ്പോ മെല്ലെ ആ വീട്ടിന്റെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ്. എന്തേ ഈ അർദ്ധരാത്രിയിൽ പോലും ഈ വീട്ടിലുള്ളവർ ഉറങ്ങാത്തതെന്തേ? നോക്കുമ്പോ മെല്ലെ അങ്ങ് ശ്രദ്ധിച്ചു കേട്ടപ്പോ ആ വീട്ടിൽ പ്രായം ചെന്നൊരുമ്മാമ ഇതാ രാത്രി സമയത്ത് വസ്ത്രം നെയ്യുകയാണ്. അതിങ്ങനെ നെയ്യണ സമയത്ത് ഒരു വിളക്കിന്റെ ചാരത്തിരുന്ന് അതാ ചില വരികൾ ഇങ്ങനെ പാടുകയാണ്. ഏത് വരികളാണ്? സിനിമയുടെ വരികളല്ല, മ്യൂസിക്കിന്റെ ഹറാമായ പാട്ടിന്റെ വരികളല്ല. അവിടെയാണ് ചെറുപ്പക്കാരെ നമുക്ക് ആവേശം കാണേണ്ടുന്നത്. അവിടെയാണ് ചെറുപ്പക്കാരെ നമുക്ക് നല്ല താല്പര്യം ഉണ്ടാകേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതാ നമ്മുടെ കേരളത്തിൽ തന്നെ
നവവധു വരന്മാരെ ലോകത്തോട് വിട പറഞ്ഞു. പുതുതായി കല്യാണം കഴിച്ച നവവധു വരന്മാര് അതാ വരൻ രണ്ടു പേര് ലോകത്തോട് വിട പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? കാരണം കൂട്ടുകാരായ ചില താന്തോണികളായ ചെറുപ്പക്കാരുടെ ചില പരിഷ്കാരത്തിന്റെ ചെയ്തികളാണ്. എന്താണത്? അതാ പകൽ സമയം കല്യാണം നടന്നു. ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട തറവാട്ടിൽപ്പെട്ട രണ്ടുപേരാണ്. അവരെ കല്യാണം വളരെ മാന്യമായി നടന്നു. കല്യാണത്തിന്റെ പേരില് എന്തെല്ലാം തോന്നിവാസങ്ങളാ നടക്കുന്നത്, ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ പഴയ കാലം പോലെയല്ല, ഇപ്പൊ കല്യാണത്തിന് ജനങ്ങളെ ക്ഷണിക്കുമ്പോ ഒരു പുതുതായ ക്ഷണമാണ്. അതെന്താ പുതിയ ക്ഷണം? നിങ്ങൾ വരുമ്പോ ഇന്ന കളറ് കുപ്പായം ധരിച്ച് വരണം, ഇന്ന വസ്ത്രം തന്നെ ധരിച്ച് വരണം എന്ന ഡിമാൻഡുകളോടെ പറയാൻ ഒരുപാടുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല എന്നാണ് കല്യാണത്തിന് ക്ഷണിക്കുക. അങ്ങനെ ക്ഷണിക്കാൻ പാടില്ല. ആ ക്ഷണം അല്ലാഹു പൊരുത്തപ്പെടൂല. കല്യാണവുമായി ബന്ധപ്പെട്ട സർവത്തോനിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഈ ചെറുപ്പക്കാരന്റെയും ഈ സഹോദരിയുടെ കല്യാണം വളരെ മാന്യമായി നടന്നു. പകൽ സമയമാണ്. അപ്പൊ ആ കുടുംബത്തിന് വല്ലാത്ത സന്തോഷമാണ്. ഈ പുതിയാപ്പിളയുടെ കൂട്ടുകാര് ഒരു തോനിവാസവും ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി മോഹങ്ങളുമായി ആദ്യത്തെ രാത്രിയിൽ ഫസ്റ്റ് നൈറ്റിൽ ഈ നവവധു വരൻ ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോ ഈ മണിയറയിൽ നിന്നൊരു ഒച്ച കേൾക്കുന്നു. വീട്ടിന്റെ ലീവിംഗ് റൂമിൽ കിടന്നുറങ്ങുന്ന ബാപ്പ എണീറ്റു. എന്താണ് ഈ ഒച്ച കേൾക്കുന്നത് മണിയറയിൽ നിന്ന്? അതാ അടുത്തു പോകുന്നു. വീണ്ടും അതാ ഒച്ച കേൾക്കുന്നു. വീട്ടിന്റെ വാതിലങ്ങതാ കാലുകൊണ്ട് അതാ ചവിട്ടിയിട്ടങ്ങ് പൊലിച്ചു നോക്കുമ്പോ ആ മുറിയിൽ നിറയെ പുകയാണ് കേട്ടോ. ആ റൂം പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് പേരുടെ ശരീരം നിശ്ചലമായി ആ മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ വീട്ടുകാർക്ക് ഇത് മനസ്സിലായില്ല. അയൽവാസികളെല്ലാവരും ഓടി വന്നു, മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പുതിയാപ്പിളയുടെ കൂട്ടുകാര് അവര് പകൽമാന്യന്മാരാണ്, രാത്രിയിലെ കള്ളന്മാരാണ്. അങ്ങനെ ചില ആളുകളില്ലേ പകൽമാന്യന്മാര്, പകലിൽ നല്ല മാന്യന്മാരാണ് രാത്രിയിലെ കള്ളന്മാരാണ്. അതുപോലെയാണ് ഈ ചെറുപ്പക്കാര്. അവര് പകലിൽ കല്യാണവുമായി ബന്ധപ്പെട്ടൊരു തോന്നിവാസവും ചെയ്തില്ല. അതേസമയത്ത് രാത്രിയോ, ആ രാത്രിയില് അതാ എയർ ഓൾ ഇല്ലേ, ആ എയർ ഓൾസ് മുഖേന ഒരു പമ്പ് മുഖേന അതിലേക്ക് വെള്ളം കടത്തിയതാണ്, കാറ്റങ്ങ് കൊടുത്തയച്ചതാണ്, പുക കൊണ്ട് മണിയറ നിറഞ്ഞുപോയി. ഉടൻ തന്നെ രണ്ട് പേരുടെ ശരീരം അതാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ആ നവവരനോ ഉടൻ തന്നെ മരണപ്പെട്ടുപോയി. അതേ നഷ്ടപ്പെട്ടുപോയ ബോധം തിരിച്ചു വരാതെ ഏകദേശം ഒരാഴ്ച വരെ ഹോസ്പിറ്റലിൽ പ്രത്യേകമായ വാർഡിലുള്ള ആ പുതിയ പെണ്ണോ ബോധം തിരിച്ചു കിട്ടാതെ വീട്ടുകാരിപ്പോ ബോധം തിരിച്ചു വരുമെന്നിങ്ങനെ കാത്തു നിൽക്കുമ്പോ ആ നവവധു ലോകത്തോടെ വിട പറഞ്ഞുപോയി. ഈ രാത്രിയിലെ കള്ളന്മാരായ താന്തോണികളായ ചില ചെറുപ്പക്കാരില്ലേ, അള്ളാന്റെ ദീന കൈവിട്ട ചെറുപ്പക്കാരില്ലേ, പിശാചികളുടെ വഴി സ്വീകരിച്ച് നടക്കുന്ന ചില വൃത്തികെട്ട ചെറുപ്പക്കാരില്ലേ, കപടന്മാരില്ലേ, ഈ രണ്ടുപേരെ കല്യാണത്തിന് ക്ഷണിച്ചത് ചെയ്യിച്ച് തെറ്റ് ചെയ്തു പോയതാണോ? കല്യാണത്തിന് ക്ഷണിച്ചത് ചെയ്തത് തെറ്റായി പോയതാണോ? രാത്രിയിൽ അവരെ കൊന്നു കളഞ്ഞില്ലേ? ഇവർക്ക് ആഹ്ലാദം കിട്ടാൻ, ഇവർക്ക് ആഘോഷിക്കാൻ ആ നവവധുവരന്മാരെ കൊന്നു കളഞ്ഞില്ലേ? എന്റെ സംസാരം ഈ സദസ്സിൽ വെച്ച് ചോദി കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, ഓൺലൈനിൽ കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോട് പറയട്ടെ, പടച്ചറബ് നിന്നെ വെറുതെ വിടൂല്ല. നീ കൊലയാ
മലയാളിയായില്ലടാ, മനുഷ്യ ശരീരത്തെ കൊന്നതിന് തുല്യരായില്ലടാ, നീ യഥാർത്ഥത്തിൽ കൊലയാളിയല്ലടാ. ഇവിടെയല്ല നമുക്ക് ആവേശമുണ്ടാകേണ്ടത്. ആ മദീനയിലെ പ്രായം ചെന്ന ഉമ്മാമയുടെ ആവേശം കണ്ടില്ലേ ഉമ്മമാരെ? ആ ഉമ്മാമ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഉരുവിടുകയാണ്, ഏതാനും ചില വരികൾ ഉരുവിടുകയാണ്. ആ വരികൾ എന്താണ്? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൗനൽ അഖിയാർ ഖദ് കുൻത ഖവാമം ബകാബിൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാർ അൽ അജ്മഉന്നി വഹബീബി യദാ. എല്ലാവരും രാത്രി കിടന്നുറങ്ങിയപ്പോ ഉറങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ആ പ്രായം ചെന്ന ഉമ്മാമ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്റെ സദസ്സിൽ ഒരുപാട് ഉമ്മമാരില്ലേ, ഒരുപാട് സഹോദരിമാരില്ലേ? ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ രാത്രി എണീറ്റ് ഉറങ്ങാതെ സ്വലാത്ത് ചൊല്ലുന്നവർ എന്റെ സദസ്സിലുണ്ടോ? തങ്ങളെ പേരിൽ ഈ സ്വലാത്ത് ചൊല്ലുന്ന രംഗം ഉമറുൽ ഫാറൂഖ് തങ്ങളെ കേട്ടപ്പോ ആ ഉമ്മാനോട് പറയാണ്, ഉമ്മ നിങ്ങളൊരു സാധാരണ ഉമ്മയല്ല, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് അതാ തരുമെന്നുറപ്പാണ്. ഈ പാവപ്പെട്ട ഉമറിനൊന്ന് ദുആ ചെയ്യുമോ? ആ പ്രായം ചെന്ന ഉമ്മാമ ദുആ ചെയ്യുകയാണ്. നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ആ മദീനയെ സ്നേഹിച്ചത് കൊണ്ടല്ലേ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീന എന്ന നാട് വിട്ടുപോയില്ല. മദീനയിൽ കുറെ കാലം ദർസ് നടത്താന് ഭാഗ്യം കിട്ടിയ മാനാണ്. ഇപ്പൊ ചില ആളുകൾ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഒരുപാട് ചെലവഴിച്ചിട്ട് മദീനയിലെത്തും, എന്നിട്ട് ആ മദീനയിലെത്തിയിട്ടോ ഇവനതാ റൗളാ ഷരീഫ് കാണുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കുകയാണ്. പാടില്ല. ആ റൗളാ ഷരീഫിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് കൊടുക്കരുത്, ഫോട്ടോ എടുക്കാനായി നിന്ന് കൊടുക്കരുത്. ഇതുപോലെ തന്നെ പച്ച കുബ്ബ കാണുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കരുത്. അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് തങ്ങൾ അവിടെ ഉണ്ടായാൽ തങ്ങളെ കൂടെ സെൽഫി എടുക്കാൻ നിന്റെ മനസ്സൊക്കുമോ? അപ്പൊ ജീവിതകാലത്ത് എങ്ങനെയാണോ തങ്ങളെ ബഹുമാനിക്കുന്നത് അതേ ബഹുമാനം വേണം. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂ. മദീനയിൽ സിയാറത്തിന് പോകുന്നവരെ ശ്രദ്ധിക്കണേ, ഇത്രയെല്ലാം ചെലവഴിച്ചിട്ട് മദീനയിൽ പോകുന്നത് സെൽഫി എടുക്കാനാണോ? മദീനയിൽ പോകുന്നത് ഫോട്ടോ എടുക്കാനാണോ? ആ സമയം കൂടി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിയൂടെ? ഇത് നമ്മുടെ ആഹാരം രക്ഷപ്പെടാൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോ ആ ജീവിതകാലത്തെ ശബ്ദമുയർത്താൻ പാടില്ല, തങ്ങളെ ശബ്ദത്തെക്കാളും നമ്മുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. ഇതുപോലെയാണ് അവിടുത്തെ വഫാത്തിന് ശേഷവും മദീനയിൽ പോയാൽ അവിടെ തങ്ങളെ ചാരത്ത് തങ്ങളെ ശബ്ദത്തെക്കാളും വലിയ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന് ഖുർആൻ പറയുമ്പോ ഫോട്ടോ എടുക്കണ്ട എന്ന് പറയേണ്ടതുണ്ടോ?
ഇപ്പൊ എവിടെ നോക്കിയാലും സെൽഫിയുടെ ഭ്രാന്താണ്. ഉംറക്ക് പോകുന്നത് ഫോട്ടോ എടുക്കാനാണോ മുസ്ലിമീങ്ങള്? ഓ മദീനയിൽ പോകുന്നത് ഫോട്ടോ എടുക്കാനാണോ? എന്നിട്ട് അതങ്ങെടുത്തിട്ട് സ്റ്റാറ്റസിൽ ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. എന്തെല്ലാം പരിഷ്കാരങ്ങളാണ്! അതിനെ കുറിച്ച് വാല് പറഞ്ഞാലോ? ഈ വാല് പറഞ്ഞ മൊയിലാർക്ക് എവിടെയോ തെറ്റിപ്പോയി എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു തെറ്റലും ഇല്ല. നമ്മൾ ആ സമയമെങ്കിലും കുറച്ച് ഇബാദത്ത് അവിടെ ചെയ്യാൻ നോക്കിയാൽ അതല്ലേ നല്ലത്? ഫോട്ടോ എടുക്കുന്നത് ഇബാദത്താണെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ ശ്രദ്ധിക്കണോ? അതുകൊണ്ടല്ലേ മാലിക് ബിൻ അനസ് തങ്ങൾ കുറെ കാലം മദീനയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ആ മഹാനവരികൾ മദീനയിൽ നടക്കുമ്പോ ചെരിപ്പ് ധരിച്ചിട്ട് നടന്നിട്ടില്ല. അത് മദീനയോടുള്ള ബഹുമാനമാണ്. വാഹന പുറത്ത് കയറിയിട്ടില്ല. മഹാനവരികൾ പറയാണ്, എന്റെ നേതാവ് വിശ്രമിക്കുന്ന മദീന, ആ മദീനയിൽ ഞാനെങ്ങനെ വാഹനപ്പുറത്ത് കയറൂ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ മദീനയെ പ്രണയിച്ച് ജീവിക്കണം. അതുകൊണ്ടല്ലേ മദീന വിട്ടുപോയില്ല. ചോദിച്ചു, നിങ്ങൾ എന്തേ മദീന വിട്ട് മക്കയിലേക്ക് പോകാതിരിക്കാൻ കാരണം? അപ്പൊ പറഞ്ഞ മറുപടി എന്താണ്? മക്കയിൽ പോകാൻ താല്പര്യമില്ലഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ മദീന വിട്ടുപോകാതിരിക്കാൻ കാരണം എന്റെ ഒരാഗ്രഹമാണ്, എനിക്ക് മദീനയിൽ മരിക്കണം. ആ മദീനയിലായിരിക്കണം എന്റെ അന്ത്യം. ഒരു പക്ഷേ ഞാൻ മദീന വിട്ടുപോയാൽ ഞാൻ പുറത്തെവിടെയെങ്കിലും മരണപ്പെട്ടാലോ മദീനയിൽ മരിക്കലാകൂലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും അല്ലാഹുവിനോട് ചോദിക്കാറില്ലേ, അല്ലാഹുമ്മ ജാൽ മൗതി ഫീ ബലദി നബിയക, യാ അല്ലാഹ് പടച്ച റബ്ബേ, നിന്റെ നബിയുടെ നാടായ മദീന, ആ മദീനയിൽ എനിക്കൊന്ന് മരിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ആ മദീനയിലേക്ക് മനസ്സ് തിരിക്കണം. ആ മദീനയെ സ്നേഹിച്ച് ജീവിക്കണം. ആ മദീനയിലേക്ക് മനസ്സ് തിരിക്കണം. മദീനയെ സ്നേഹിക്കണം. മദീനയിലേക്ക് മനസ്സ് തിരിക്കണം. ഈമാനുള്ളവർ ഏത് സമയത്തും കൊതിക്കുന്ന നാടാണ് മദീന. ഇനി ആ മദീനയിൽ അവസാനമായി നടന്നൊരു രംഗമുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരമങ്ങ് നിർത്തുകയാ. മദീനയിൽ അവസാനമായി നടന്നത് എന്താണ്? അത് മുത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണല്ലോ. തങ്ങളുടെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞതാണല്ലോ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലോ, ആ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലോ, അതാ വഫാത്തായിട്ടുണ്ടെങ്കിലോ അവിടുന്ന് ജീവിച്ചിരിപ്പുള്ള നേതാവാണ്. ഹബീബായ തങ്ങളതാ വഫാത്തായിട്ടുണ്ടെങ്കിലോ ജീവിച്ചിരിപ്പുണ്ട്. ഈ സദസ് കാണുന്നുണ്ടേ ഉമ്മമാരെ, നല്ല നീയത്തോടുകൂടെ ഇരുന്നോ സംസാരിക്കണ്ട. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമുക്ക് തങ്ങളോട് ഈ സദസ്സൊന്ന് ബന്ധപ്പെടുത്തണോ? എന്നിട്ട് തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ ഒന്ന് മാറ്റിയെടുക്കണോ? ആ തങ്ങളുടെ പൊരുത്തമുള്ള സദസ്സായി കിട്ടണം. മദീനയിൽ ഒരു തവണ എത്തിയാലോ പിന്നീട് മദീന വിട്ട് വരാൻ മനസ്സ് വരില്ല.
കാരണം മദീനയിൽ അടിച്ച് വീശണ കാറ്റ് അത് സ്വർഗത്തിൽ നിന്നുള്ള കാറ്റാണ്. ജന്നത്ത് കീ ഹവാ ഹേ ആതീ ഹേ ബേട്ടാ ഹോ മസ്ജിദേ നബവീ മേ. മദീനത്തെ പള്ളിയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ കാറ്റ് കിട്ടണോ? പോയി മദീനത്തെ പള്ളിയിലിരുന്നോ, മദീനത്തെ പള്ളിയിലിരുന്നാൽ അവിടെ സ്വർഗത്തിൻ്റെ കാറ്റ് കിട്ടുന്നു. കാരണം റൗളാ ഷെരീഫ് അവിടെയാണ്. റൗളാ ഷെരീഫിൽ നിന്ന് വരുന്ന കാറ്റോ അത് സ്വർഗത്തിൽ നിന്നുള്ള കാറ്റാണ്. ജഹാ റൗസാഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർഔൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്രമിക്കുന്ന മദീന, ആ മദീന സ്വർഗമല്ലെങ്കില്, ആ റൗളാ ഷെരീഫ് സ്വർഗമല്ലെങ്കില് പിന്നെ ഏതാണ് സ്വർഗം? അതുകൊണ്ട് ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഏതാണ്? ദുനിയാക്ക സബ്സേ മുഷ്കിൽ കാ മദീനേ സേ വാപ്പിസ് ആന. ദുനിയാവിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം മദീന വിട്ട് വരലാണ്. ആ മദീനയിൽ പോകണം. ഏത് സമയത്തും മദീനയുമായി ബന്ധം വേണം. ചെറുപ്പക്കാരാ, ഒരു പരിഷ്കാരത്തിൻ്റെ പിന്നാലെയും പോകരുത്. ഉമ്മമാരെ, ഒരു വഴിവിട്ട പ്രണയവും വേണ്ട. എല്ലാ പ്രണയവും മദീനയിലേക്ക് തിരിക്കണം. ഞാൻ എൻ്റെ സംസാരം നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാരൊന്ന് എണീറ്റു നിൽക്കുമോ? ആരോഗ്യമുള്ളവരൊന്ന് എണീറ്റു നിൽക്കുമോ? എൻ്റെ നേരെ മുന്നിൽ വന്നിട്ടൊരു സ്വല്പനേരം നിൽക്കുമോ? പ്രായം ചെന്ന ഉപ്പമാരവിടെ തന്നെ ഇരുന്നോളൂ. ചെറുപ്പക്കാരൊന്ന് മുമ്പോട്ട് കയറി വരണം. ഉമ്മമാരവിടെ തന്നെ ഇരിക്കണം. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാ. ഒരു സ്വലാത്തങ്ങ് മദീനയിലേക്ക് ഉറക്കെ ചൊല്ല. അസ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. പുണ്യമദീനത്തു ചേരാൻ റൗളയിൽ ചുംബനം നേരാൻ ഹജ്ജും ഉംറാ മോഹം തീരാൻ സയ്യിദി ഖുദ് ബിയദി. ഉറക്കെ ചൊല്ലു അസ്സലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ രംഗം മദീനയിൽ വല്ലാത്ത രംഗമാണ്. വഫാത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ചെയ്ത ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ അരികിലുള്ള സമയത്താണ് ഒരായത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
ورضيت لكم الإسلام دينا എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? എന്താണ് ഈ ആയത്തിന്റെ താല്പര്യം? എന്താണ്? ഞാൻ ഇതാ ഇന്ന് ഇസ്ലാമിനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ സ്വഹാബത്ത് മുഴുവനും ചിരിച്ചുപോയി. എന്തേ സ്വഹാബത്ത് ചിരിക്കാനുള്ള കാരണം? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് എത്തിച്ച പരിശുദ്ധ ഇസ്ലാം അതിന്റെ കംപ്ലീഷനാണല്ലോ, അതിന്റെ പൂർത്തീകരണമാണല്ലോ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആ ചിരിച്ചപ്പോഴാണ് കൂട്ടത്തിൽ ഒരു സ്വഹാബി കരയുകയാണ്. എല്ലാ സ്വഹാബത്തും ചിരിച്ചപ്പോ ഹബീബായ തങ്ങളെ കൂടുതലും അടുത്തറിഞ്ഞ സ്വഹാബിയില്ലേ, അത്രയും തങ്ങളെ കൂടെ അടുത്തറിഞ്ഞവരാരാ ഉള്ളത്? ആ സ്വഹാബി ആരാണ്? സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഇസ്ലാമിന്റെ പൂർത്തീകരണം സന്തോഷമല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത്? മഹാനവരികൾ പറഞ്ഞു, പരിപൂർണതയുടെ ശേഷം ഒരു കുറവ് വരുന്നുണ്ട്, അത് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു എങ്കിൽ അത് എന്റെ നേതാവിന്റെ വഫാത്തടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു നേരം തങ്ങളെ കാണാതിരുന്നാൽ സ്വഹാബത്തിന് ആ പ്രയാസം താങ്ങാൻ കഴിഞ്ഞില്ല. അവിടെയാണോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സ്വഹാബത്തിന് താങ്ങാൻ കഴിയുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിൽ ഞാൻ കാണുന്നത് ഒരു ന്യൂനതയാണ്, ഒരു കുറവാണ്. അത് എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. കാരണം അത്രയും സ്നേഹിച്ചുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകാനുള്ള കാരണം എന്താണെന്നറിയാമോ? وكان سبب موت الصديق رضي الله عنه وفاة رسول الله صلى الله عليه وسلم. ഹബീബായ തങ്ങളുടെ വഫാത്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തിന്റെ കാരണം. എന്തേ കാരണം? നബി തങ്ങളെ വഫാത്ത് സംഭവിച്ചപ്പോ വല്ലാത്ത പ്രയാസം മനസ്സിലിരുത്തി നടന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അങ്ങനെ ആ ശരീരം ഇങ്ങനെ മെലിഞ്ഞ് 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 വന്നു. ആ ദുഃഖം കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നത്. ഏതുവരെ ഇമാം അല്ലാമാ യാഫഈ തങ്ങൾ പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ നടക്കുമ്പോ കാന യഖ്റുജു മിൻ ജൗഫിഹി റായിഹത്തുൽ ലഹ്മിൽ മശ്വിയി. അല്ലാഹ്, ഒരു ചുട്ട മാംസത്തിന്റെ മണമില്ലേ ചെറുപ്പക്കാരാ? ആ ചുട്ട മാംസത്തിന്റെ മണമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നത്. കാരണം ആ ദുഃഖം കൊണ്ട് അകം മൊത്തമായി ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് മഹാനവരികൾ വഫാത്താകാനുണ്ടായ കാരണം. എത്രയാണ് പറയാനുള്ളത്, എന്നെ കൊണ്ടത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, തുടങ്ങാൻ തന്നെ കഴിയില്ല, എവിടെ നിർത്തണമെന്ന് എന്നെ കൊണ്ടറിയില്ല. ഈ ആയത്ത് തന്നെ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ അടുത്തു എന്നതിന്റെ തെളിവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിനുശേഷം അതാ അവിടുന്ന് സിയാറത്തിന് പോവുകയാണ്. ഉഹുദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരികയാണ്. വരുമ്പോ കരഞ്ഞുപോയി. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്തേ തങ്ങളിപ്പൊ കരയാനുള്ള കാരണം? ഹബീബായ തങ്ങളെ മറുപടി എന്താണ്? ഇസ്തഖ്തു ലിഇഖ്വാനീ. സ്വഹാബത്തെ, നിങ്ങളെ ഞാൻ നേരിൽ കണ്ടുവല്ലോ, എന്നാൽ നിങ്ങൾക്ക് ശേഷം വരാനുള്ള എന്റെ ഇഖ്വാനീങ്ങളില്ലേ? ആരെ കുറിച്ചാണ് ചെറുപ്പക്കാരെ ഇത് പറഞ്ഞത്? എന്റെ പെങ്ങളെ, ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഇത് എന്നെ കുറിച്ചാണ്, നിന്നെ കുറിച്ചാണ്. സ്വഹാബത്തെ, ഞാൻ നിങ്ങളെ കണ്ടല്ലോ, ഇസ്തഖ്തു ലിഇഖ്വാനീ, നിങ്ങൾക്ക് ശേഷം എന്റെ കാലത്തിന് ശേഷം വരാനുള്ള ആളുകളില്ലേ? ആ കൂട്ടുകാരെ ഞാൻ കാണാതെ പോകുന്നുണ്ടല്ലോ, അവരെ ഞാൻ ദുനിയാവിൽ കണ്ടില്ലല്ലോ. ആ സങ്കടം ഓർത്തിട്ടാണ് കരയുന്നത്. ചെറുപ്പക്കാരാ, നിക്കാഹ് കഴിയാതെ പെണ്ണ് കാണൽ ഉറപ്പിച്ചു, പെണ്ണ് കണ്ടു ഉറപ്പിച്ചു, എന്നിട്ടതാ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് നിക്കാഹ് നീട്ടിവെക്കുകയാണ്. എന്തേ അതിൻ്റെ ഇടക്ക് നീ ഈ പെണ്ണുമായി ഫോണിൽ സംസാരമല്ലേ? എന്തടാ നീ ചിന്തിക്കാത്തതെന്തേ? ഇത്രയും നീ തരം താഴ്ന്നു പോകാനുണ്ടായ കാരണമെന്തേ? നിക്കാഹ് കഴിയാതെ പെണ്ണ് നോക്കി ഉറപ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നിക്കാഹ് ചെയ്യാത്ത കാലത്തോളം ആ സംസാരം മൊബൈലാണെങ്കിലും എന്താണെങ്കിലും കടുത്ത ഹറാമല്ലേ? തെറ്റല്ലേ? അങ്ങനെ നീട്ടിവെക്കാനുണ്ടെങ്കിൽ നിക്കാഹ് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ പിന്നീടാകാം. നിക്കാഹ് നടന്നോട്ടെ, പിന്നെ ഫോണിൽ സംസാരിക്കുന്നതിന് വിരോധമില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ ഇഖ്വാനീങ്ങളെ കാത്തിരിക്കുകയാണ്, ഞാൻ എൻ്റെ ഇഖ്വാനീങ്ങളെ കാത്തിരിക്കുകയാണ്. ഇരിക്കട്ടെ, അവിടെ നിന്നങ്ങ് കരയുന്നു. നീണ്ട സംഭവമാണ്. മദീനത്തെ പള്ളിയിൽ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ തങ്ങൾ എൻ്റെ മുറിയിലാണ്. മദീനത്തെ പള്ളിയിൽ ശബ്ദം കൂടുന്നു. എല്ലാ സ്വഹാബത്തും മദീനത്തെ പള്ളിയിൽ കരയുകയാണ്. എൻ്റെ മുറിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, മാതാ അല്ല ആയിഷാ, എന്താ മദീനത്തെ പള്ളിയിൽ കൂട്ടകരച്ചില്? എന്താണ് മദീനത്തെ പള്ളിയിൽ കരച്ചില് കേൾക്കുന്നത്? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നന്നാസ യഖാഫൂന അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, തങ്ങൾ വഫാത്താകുന്നു എന്ന് സ്വഹാബത്ത് പേടിച്ച് കരയുകയാണ്. ഹബീബായ തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. ജീവിതകാലത്ത് ഒരാളെയും താങ്ങിപ്പിടിച്ച് നടന്ന ചരിത്രമില്ല. രോഗം കൊണ്ട് അവശനായിട്ടുള്ള സമയം ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്,
അതാ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, എന്നെ ഒന്ന് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ. അതാ താങ്ങിപ്പിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ പള്ളിയിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അവസാനത്തെ പ്രഭാഷണമാണ്. ഇനി സ്വഹാബത്തിന് ആ പ്രഭാഷണം കേൾക്കാനില്ല. ആ പ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? അയ്യുഹന്നാസ്, ഓ സ്വഹാബത്തെ, കന്നക്കും തഖാഫൂന അലയ്യ, നിങ്ങളെ ഞാൻ മരിക്കുമെന്ന് പേടിക്കുന്നത് പോലെയുണ്ടല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബിയേ, തങ്ങളെ യാത്ര പറയുന്നത് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കുന്നില്ല നബിയേ. ഹബീബായ തങ്ങളെ സ്വഹാബത്തിനെ സമാധാനിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ സ്വഹാബത്തെ, പേടിക്കണ്ട, കരയണ്ട, വിഷമിക്കണ്ട. ഇവിടുന്ന് പരസ്പരം കുറെ കാലം കണ്ടിട്ട് കാര്യമില്ല. മൗഇദുകും മഈ ലൈസ ദുനിയാ, ഞാനും നിങ്ങളും കൂടെ കൂടേണ്ടത് ദുനിയാവിലല്ല. അതേ മൗഇദുകും മഈ ഇന്ദൽ ഹൗലി, ഞാനും നിങ്ങളും ഒത്തുചേരേണ്ടത് ഹൗദുൽ കൗസറിങ്കലാണ്. ഞാൻ അവിടെ വെച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ അവസാനത്തൊരു പ്രഭാഷണം നടത്തുമ്പോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണ്? അല്ലാഹ അല്ലാഹ ബിസ്വലാ, നിസ്കാരം കൈവിടല്ലേ. ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള പെങ്ങളെ, ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ ഒരു ദിവസം 24 മണിക്കൂറില് എത്ര മിനിറ്റുകളാണ്? 1440 മിനിറ്റുകളാണ്. ആ 1440 മിനിറ്റുകള് അല്ലാഹു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തന്നപ്പോ ഒരു 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഒരു 25 മിനിറ്റ് നേരം പടച്ച റബ്ബിന് കൊടുത്തുകൂടെ. നിസ്കാരം മറന്നു പോകരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീയത്ത് എന്താണ്? ഊസീകും ബിന്നിസാഇ ഖൈറാ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ പരിഗണിക്കണേ, അവരിൽ നിങ്ങൾ ഖൈറ് മാത്രം ചെയ്യണേ, ശർറ് ചെയ്യരുതേ. ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോടെ യാത്ര പറയുന്ന സമയത്ത് അവസാനം നടത്തിയ വസീയത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ പറയാണ്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം. അല്ലാഹു എനിക്ക് ഖിയാറ് നൽകിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ എനിക്ക് ജീവിക്കാം, അല്ലെങ്കിൽ എനിക്ക് റബ്ബിലേക്ക് മടങ്ങിപ്പോക. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലാഹുവിനെയാണ്. ഇതെല്ലാം പറയുമ്പോ ഹബീബായ തങ്ങള് സിദ്ദീഖുല്ലക് വറദങ്ങളെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് സിദ്ദീഖുല്ലക് വറദങ്ങളോടാണ്. എന്റെ ജീവിതത്തിൽ സിദ്ദീഖുല്ലക് വറദങ്ങളുടെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരു സ്വഹാബിയുടെ സമ്പത്തും ഉപകരിച്ചിട്ടില്ല. ഇത് പറഞ്ഞപ്പോ സിദ്ദീഖുല്ലക് വറദങ്ങളെ ചോദിക്കുകയാണ്, നബിയെ, അത് പറയേണ്ടുന്ന ആവശ്യമുണ്ടോ? ഞാനും എന്റെ കുടുംബവും എന്റെ സമ്പത്തും എല്ലാം ഹബീബിനുള്ളവരല്ലേ, ഹബീബിനുള്ളതല്ലേ.
അങ്ങനെ വഫാത്താകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതാ ആ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞ വാചകങ്ങളെ കൂട്ടത്തില് അവസാനത്തെ വാചകം എന്താണ്? എന്നെയും നിന്നെയും ഓർത്തിട്ട്, എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് ഹബീബായ തങ്ങളെ സ്വഹാബത്തിനോട് പറയാണ്, അയ്യുഹന്നാസ് ഓ സ്വഹാബത്തേ, ഇഖ്റഉ മിന്നിസ്സലാം അലാ മൻ തബിഅനി മിൻ ഉമ്മത്തി ഇലാ യൗമൽ ഖിയാമ. ഞാൻ മരിച്ചാലും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എൻ്റെ സമുദായത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് എൻ്റെ സലാമൊന്ന് പറയണേ. നമുക്ക് സലാം പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു ആയിഷ ബീവിയുടെ മുറിയിലേക്ക് വരുന്നത്. ബാപ്പ അവിടെ കിടക്കുകയാണ്. ബാപ്പ കിടക്കുന്ന രംഗം കണ്ടപ്പോ ഫാത്തിമ ബീവി കരഞ്ഞുപോയി. സലാം ഹബീബി സദസ്സിലിരുന്നിട്ട് ഈ വിനീതന്റെ വാക്കുകൾക്കെന്ന പെങ്ങളെ, ഫാത്തിമ ബീവി കരയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഫാത്തിമ ബീബി എപ്പോഴെങ്കിലും ഹബീബിനെ കാണാൻ വന്നാൽ തങ്ങളിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നിൽക്കുകയാണ്. ഫാത്തിമ ബീബിയുള്ള സ്ഥലത്തേക്ക് ഹബീബായ തങ്ങൾ ഇപ്പുറം വരികയാണ്. എന്നിട്ട് ഫാത്തിമ ബീവിക്കൊരു ഉമ്മ കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി ഏത് സമയത്ത് വന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്യാതിരുന്നിട്ടില്ല. വഫാത്തിനോടടുത്ത സമയം വന്നപ്പോഴോ മുത്തുനബി തങ്ങൾക്ക് എണീക്കാൻ കഴിയുന്നില്ല. ബാപ്പ എണീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ കഴിയാതെയായി. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന സ്വഹാബത്ത് ഹബീബായ തങ്ങളെ കൈപിടിച്ച് മെല്ലെ അങ്ങ് നടത്തി വരികയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ സഹായം ആവശ്യം വന്നില്ല ബാപ്പാക്ക്. അത് കണ്ടപ്പോഴാണ് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, അവസാനം നടന്ന രംഗമറിയോ? അടുത്ത് നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാരോടും പുറത്തു പോകാൻ പറഞ്ഞു. ആ മുറിയിൽ ഹബീബായ തങ്ങളും ആയിഷ ബീവിയും മാത്രമാണ്. ഭാര്യമാരെ കൂട്ടത്തിൽ മാനസികമായി വലിയ അടുപ്പമുള്ള വൈഫല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങളെ ഒരു മോഹമാണ്, അവസാനം എൻ്റെ ആയിഷയുടെ മാരടത്തേക്കൊന്ന് തലവെക്കണേ. എന്തൊരു സമാധാനമാണ് ഭാര്യയുടെ ഹൃദയഭാഗത്തൊന്ന് തലവെച്ച് കിടക്കുമ്പോ ഭർത്താവിന് കിട്ടുന്നൊരു സമാധാനം എത്രയാണ്? പുരുഷന്മാരോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു. ആയിഷ ബീവിയോട് പറയാണ്, ഉദുനി മിന്നി ആയിഷ, ഒന്നടുത്തേക്ക് വരുമോ? എന്നിട്ടതാ വനാമല സദരി സൗജതിഹി സയ്യിദത്തി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ തല, അതാ നെഞ്ചത്തങ്ങ് തലവെച്ചിട്ടിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അർറഫീഖൽ അലാ, എനിക്കിനി ദുനിയാവ് വേണ്ട, എനിക്കെൻ്റെ റബ്ബ് മതി, ഞാൻ ആ റബ്ബിലേക്ക് മടങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു. ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, മലക്കുൽ മൗത്തി ബിൽ ബാബി വയസ്തഅദിനു അൻ യദ്ഖുല അലൈക, മലക്കുൽ മൗത്ത് വാതിൽക്കലുണ്ട് നബിയേ, തങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട് നബിയേ. വമസ്തഅദന മിൻ അഹദിൻ ഖബ്ലക, തങ്ങൾക്ക് മുമ്പ് ഒരാളോടും സമ്മതം ചോദിച്ചിട്ടില്ല നബിയേ.
ഹബീബായ തങ്ങൾ പറഞ്ഞു ഏതല്ലോയാ ജിബ്രി ജിബ്രിലെ സമ്മതം കൊടുക്കൂ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം ആയിഷാ ബീവിയുടെ മുറിയിലങ്ങ് പ്രവേശിക്കുകയാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് അസ്റാഈൽ അലൈഹിസ്സലാം സലാം പറയുകയാണ് എന്നിട്ട് പറയാണ് നബിയേ ഉഖൈറുക ബൈനൽ ബഖായി ഫിദ്ദുനിയാ വബൈന അൻ തൽഹഖ ബില്ലാഹ് തങ്ങൾക്ക് താൽപര്യമുള്ളത് സ്വീകരിക്കാം വേണമെങ്കിൽ വഫാത്തിന് ഒരുങ്ങാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കാം അസ്റാഈൽ അലൈഹിസ്സലാം അവസാനം ചോദിച്ചപ്പോഴും പറഞ്ഞത് അർറഫീഖൽ അലാ എനിക്ക് ഈ ദുനിയാവ് വേണ്ട എനിക്കെന്റെ റബ്ബിനെയാണ് വേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലഭാഗത്ത് നിൽക്കുകയാണ് അസ്റാഈൽ അലൈഹിസ്സലാം എന്നിട്ടതാ അയ്യത്തുഹർ റൂഹു ത്വയ്യിബ ലോകത്തെ ഏറ്റവും നല്ല ആത്മാവല്ലേ ഇതിനേക്കാളും നല്ല ആത്മാവ് വേറെയുണ്ടോ ഒന്ന് വന്നോട്ടെ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് മുത്തുനബി തങ്ങളെ കയ്യങ്ങ് വീണുപോയി തങ്ങളെന്റെ നെഞ്ചത്തങ്ങ് തലവെച്ചതല്ലേ കയ്യങ്ങ് വീണുപോയി എന്റെ നെഞ്ചത്ത് മുത്തുനബി തങ്ങളെ തലയുടെ ഭാരം അനുഭവപ്പെടുകയാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നഹു ഖദ്മാ ഹബീബായ തങ്ങൾ വഫാത്തായി എന്ന് ഫംഫജറൽ മസ്ജിദു ബിൽ ബുഖാ മദീനത്തെ പള്ളിയിലുള്ള സ്വഹാബത്ത് ഒന്നടങ്കം കരഞ്ഞുപോയി ലോക നേതാവിന്റെ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല ഫഹാദാ അലിയോൻ അലിയാറ് തങ്ങളവിടെയുണ്ട് ഇരുന്നു പോയി ഇരുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കാൻ കഴിയുന്നില്ല വഹാദാ ഉസ്മാൻ തങ്ങളവിടെയുണ്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വലിയ ആവേശത്തോടെ വന്നിട്ട് പറഞ്ഞു തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ പെരടി ഞാനങ്ങ് വെട്ടിയെടുക്കും കേട്ടോ അപ്പോഴാണ് ഏത് പതരേണ്ടുന്ന സമയത്ത് പതറാതെ ഉറച്ചു നിന്ന നേതാവില്ലേ മുത്തുനബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ പിങ്കാമിയെ കാണിച്ചു കൊടുത്ത നേതാവില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റങ്ങ് പറയുകയാണ് ആരും ഇവിടെ ഒന്നും പറയണ്ട മിണ്ടിപ്പോകണ്ട തളരണ്ട പതറേണ്ടതില്ല മങ്കാന യഅബ്ദു മുഹമ്മദ് ഫഇന്ന മുഹമ്മദൻ ഖദ്മാ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുകയാണ് വമങ്കാന യഅബ്ദു റബ്ബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ആ റബ്ബ് മരിക്കൂല ജീവിച്ചിരിപ്പുള്ളവനാണ് എന്നേക്കുമുള്ളവനാണ് ഇങ്ങനെ എത്രയാണ് പറയാനുള്ളത് അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല എന്നാലും ഈ സദസ്സ് വിട്ട് പിരിയുമ്പോ ഒരു തീരുമാനമെടുക്കണോ
നമുക്ക് വളരെ വേണ്ടുന്ന ഒരു കാര്യം നേടിയെടുക്കാതെ മരിക്കരുത്. സലാം ഹബീബിയുടെ 4-5 ദിവസത്തിന്റെ പ്രോഗ്രാമിന്റെ കൺക്ലൂഷൻ സെഷൻ ആകുമ്പോ നാളെയോടെ സമാപിക്കുകയല്ലേ. ഇനി അടുത്ത പ്രോഗ്രാമിന് ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ വാതിന് വരാനുണ്ടോ? എനിക്കറിയില്ല. ഇനി ഞാൻ വന്നാൽ തന്നെ നിങ്ങളെ കൂട്ടത്തിലെല്ലാവരും ഈ സദസ്സിലുണ്ടാകുമോ? നിങ്ങൾക്കറിയേണ്ടതില്ല. പക്ഷേ ഇനി എത്രയാണെങ്കിലോ ഇനിയുള്ള നമ്മുടെ ശ്രമങ്ങൾ മുഴുവനും ഒരു കാര്യം നേടിയെടുക്കാനായിരിക്കണം. അതെന്താണ്? മുത്തു നബി തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ് നീ അതിന് കാരണമാക്കി തരണേ. അല്ലാഹ്, മരിക്കുന്നതിനു മുമ്പായി പല തവണങ്ങളിലായി ആ നേതാവിനെ മനാമിൽ കാണാൻ ഭാഗ്യം നൽകണേ. അല്ലാഹ്, ഈ സദസ്സുകൾ മുഴുവനും നീ അതിനെ കാരണമാക്കണേ. അല്ലാഹ്, അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. പോരട്ടോ, അമീന്റെ പോർ പോരാ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. എത്ര കണ്ട് ആവേശത്തോടെ ആമീൻ പറയുന്നുവോ അത്ര കണ്ട് അവസരം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഏത് സദസ്സിൽ പോയാലും ചോദിക്കാനുള്ള ചോദ്യമാണ്, ചോദിച്ച ചോദ്യമാണ്, മരിക്കുന്നതിന് മുമ്പ് തങ്ങളെയൊന്ന് കാണണം എന്ന് ആഗ്രഹമുള്ള പുരുഷന്മാർ സ്ത്രീകൾ കയ്യൊന്നും പൊക്കണ്ട, മനസ്സിൽ കരുതിയാൽ മതി, ഉറപ്പിച്ചാൽ മതി. പുരുഷന്മാരോട് ചോദിക്കട്ടെ, ആർക്കാണ് മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത്? ഒന്ന് കയ്യങ്ങ് പൊക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇക്കൈകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ ആ ഒരു വഴി ഒരു സ്വലാത്ത് ഞാൻ ഈ സദസ്സിൽ പരിചയപ്പെടുത്തി തരികയാണ്. ഈ സലാം ഹബീബി സദസ്സിൽ വെച്ച് ഒരു സ്വലാത്ത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു, അതൊന്നും ഇപ്പൊ ഇവിടെ വായിച്ച് പറയാൻ സമയമില്ല. കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ള ആളുകൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൻ്റെ സംവിധാനമുണ്ട്. ഉമ്മമാരെ ഓൺലൈനിൽ വീട്ടിൽ പോയി കേട്ടിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാം. ഒരു സ്വലാത്ത് ഇമാം ഷഹറാനി തങ്ങൾ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷഹറാനി ഇമാം പറഞ്ഞു, ഞാൻ എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവെടുക്കും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങാ ഉറക്കം വരുന്നത് വരെ ഞാൻ ആ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഉറങ്ങാറുള്ളത്. അങ്ങനെ എനിക്ക് അനുഭവമുണ്ടായിട്ടുണ്ട്. ഞാൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പല തവണങ്ങളിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിലുള്ള കാരണവന്മാരോടും സഹോദരിമാരോടും ചെറുപ്പക്കാരോടും ഉമ്മമാരോടും ഞാൻ ആ സ്വലാത്ത് പറഞ്ഞ് എൻ്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. ഈ പരിപാടിയുടെ ചെലവുകളെല്ലാം കടിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവനും നമ്മുടെ മദ്രസയുടെ വരുമാനത്തിനാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു പോംവഴിയും ഇല്ല. ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കലാണ്. ഉമ്മമാരെ, നിങ്ങളെ കൈകളിലൊക്കെ നല്ല കവറ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾ വരുമ്പോ നിങ്ങളൊരു തീരുമാനത്തോടുകൂടെ വരണം. ഞാന് ഇപ്പൊ ഈ അടുത്ത് ഇവിടെ തന്നെ ഒരുപാട് മർക്കസുകൾ ഉള്ളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ മർക്കസുൽ ഹുദാ, അവിടെയും വാല് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ ആഭരണങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞാന് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി എന്ന സ്ഥലത്ത് സലാഹുദ്ദീൻ അയ്യൂബി സ്ഥാപനത്തിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴും ഈ കാര്യം പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ എത്ര ഉമ്മമാരാണ് ആ സദസ്സിൽ നിന്ന് ആഭരണം കൊടുത്തയച്ചത്. അല്ലാഹു അവർക്ക് ആ ഭാഗ്യം നൽകട്ടെ. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ദമാമിൽ പനോരമ ഓഡിറ്റോറിയത്തിൽ സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ജാമിയ സഅദിയുടെ പ്രോഗ്രാമാണ്, അവിടെയും സ്ത്രീകളോട് ചോദിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ ആഭരണം കൊടുത്തയച്ചു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കാണണം. അതുകൊണ്ട് ഇവിടെ ചോദിക്കാനൊന്നും നേരല്ല.
എന്ന് എനിക്ക് 100% അറിയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളൊക്കെ ആ കവറുകളിൽ നല്ല നീയത്ത് വെച്ചിട്ട് ഒരു മോതിരം പോയാൽ എന്തേ ഉമ്മ മുത്തുനബി തങ്ങളെ കാണണമെന്ന മോഹം വെച്ചിട്ട് ഇട്ടോ? അള്ളാഹു കാണാനുള്ള ഭാഗ്യം തരട്ടെ. ഈ സദസ്സിലുള്ളവരോട് ഞാൻ പിരിവൊന്നും ചോദിക്കുന്നില്ല, സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നാളെ ഉമ്മമാരൊക്കെ വരുമ്പോ നല്ല സംഖ്യകൾ ആ കവറിൽ നിങ്ങൾ നിക്ഷേപിച്ച് കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലെ ഉള്ള സംഭാവന ഒന്ന് കയ്യിൽ കരുതി പിടിക്കുക. ഇപ്പൊ തന്നെ കീശക്ക് എല്ലാരും ഒന്ന് കൈയിടുക. ആ കൈയിടുന്ന സമയത്ത് 10 രൂപയുടെ നോട്ടുണ്ടാകും, 20 രൂപയുടെ നോട്ടുണ്ടാവും. ഏറ്റവും മുന്തിയ നോട്ടേതാ? നമ്മളിത് കൊടുക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി തരികയാണെങ്കിൽ അതിലേറ്റവും ചുരുങ്ങി ചെറിയ നോട്ട് തന്നാ മതി. എന്നാൽ ഇത് തങ്ങൾക്കാ കൊടുക്കുന്നത്, ഏറ്റവും മുന്തിയ നോട്ട്. ഞാൻ നിങ്ങളോട് നാളെ തരാ, ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്ക, ഒരു വർഷം കഴിഞ്ഞിട്ട്. ഇന്നലെ ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ സദസ്സാണ്, ഒരു വളരെ ഉള്ളു സദസ്സാണ്. അപ്പൊ അവിടെ ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു 44 പേരാണ് 1000 രൂപ പോലെ ആ സദസ്സിൽ ഏറ്റെടുത്തത്. 44 പേര്, ചെറിയ സദസ്സാണ്, വളരെ പാവങ്ങളൊക്കെ ഉള്ള സദസ്സാണ്, എന്നിട്ടും അവർ ഏറ്റെടുത്തു. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് 2000 നോട്ട് കയ്യിലുള്ള ആളുകൾ അങ്ങനെ, 500 നോട്ട് ആ കയ്യിലുള്ളവർ അങ്ങനെ. എന്തിനാണ് ഇത് ചോദിക്കുന്നത്? ചോദിക്കുന്നത് മറ്റൊന്നിനുമല്ല, തങ്ങളെ കണ്ട് മരിക്കണം. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ഈ സദസ്സില് ഞാൻ ബർക്കത്തിന് വേണ്ടി ഒരു 10 പേരോട് ചോദിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഉമ്മമാരെ ഭാഗത്തുണ്ടാവോ? ഉമ്മമാരെ ഭാഗത്ത് പോവോ? ഉസ്താദിന്റെ മൈക്ക് പിടിച്ചേക്കണേ. അല്ല ഇത് പറയാനാ? അല്ല ഏറ്റെടുത്തവരെ പേര് പറയാനാണോ? അല്ല അല്ല, ആ ഞാൻ കരുതി അങ്ങനെയാണെന്ന്. മൂപ്പർ ആവേശം കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നുന്നതാണ്. അപ്പൊ അങ്ങനൊന്നും അല്ലല്ലോ അല്ലെ? അപ്പൊ ചോദിക്കണ്ട ഇൻഷാല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഉമ്മമാരെ നല്ല നിയത്തോട് കൂടെ ഇൻഷാല്ലാ നാളെ കവറിൽ ഇടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പുരുഷന്മാരെ കൂട്ടത്തിൽ സദസ്സിൽ ആരാ? ഒന്നാമതായി ഇൻഷാല്ലാ മുസാഫത്ത് ഇപ്പൊ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് അല്ലെ? കസേർ ഒന്നും എല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കുക. ബിസ്മില്ലാ. തങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മളെ തങ്ങൾ അള്ളാഹു തആല തങ്ങൾക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് വിഷമങ്ങളുണ്ട്, അള്ളാഹു തആല ആ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ലൈവ് കൊടുക്കണ അത്വാ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതുപോലെ വലിയൊരു പ്രയാസം പറഞ്ഞിട്ടുണ്ട് എന്നോട്, എന്ത് പ്രയാസമാണെന്ന് അള്ളാഹ് അറിയാം. അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ജയിലിൽ ചെയ്യാത്ത തെറ്റ് കാരണമായി ജയിലിൽ കുടുങ്ങിപ്പോയ ഒരു സ്നേഹിതന് വേണ്ടി പ്രത്യേകം പെട്ടെന്ന് മോചനം ലഭിക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മോചനം പെട്ടെന്ന് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആവേശമായ ഒന്നരായ നമ്മുടെ ഉസ്താദ്, ആദരണീയരായ വില്യാംപള്ളി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ കരങ്ങൾക്ക് അല്ലാഹു ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദ് അവരുകളെ ആദരിക്കുന്ന ചടങ്ങ് ഇൻഷാല്ലാ December 12 വില്യാപ്പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളൊക്കെ ആ പരിപാടികളുടെ പ്രചാരകരാകണം. അതുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തിന്റെ പ്രഭാഷണത്തിന് ഉസ്താദിന്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് ഇൻഷാല്ലാ ഞാനും കൂടി പോകുന്നുണ്ട്. ആ പരിപാടിയൊക്കെ നിങ്ങൾ വിജയിക്കണം. നമ്മൾ ആരും അറിയാതെ ഒരുപാട് പ്രവർത്തിച്ച ായ ഉസ്താദാണ് വില്യാപ്പള്ളി ഉസ്താദ്. പഴയ കാലം മുതൽക്ക് തന്നെ നമുക്കൊന്നും ആ ചരിത്രം തന്നെ അറിയില്ല. അപ്പൊ ഉസ്താദ് അവരുകളെ ആദരിക്കുന്ന ആ ചടങ്ങ് നിങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ അല്ലേ? അതെ, പ്രത്യേകം ദുആ ചെയ്യാൻ, കൈക്കാല വേദനയൊക്കെ മാറിക്കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു 2000 രൂപ ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ കൈക്കാല വേദനയൊക്കെ മാറ്റിക്കൊടുക്കട്ടെ, അസുഖങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ മുസ്തഫ സുഹരി മഞ്ചേശ്വരം എന്റെ ഏത് സദസ്സിലും നാളെ ഇവിടെ മർക്കസുൽ ഉദയിൽ വന്നപ്പോ അവിടെയും ഏറ്റെടുത്തിരുന്നു 2222 രൂപ അല്ലേ? ആ എന്നാ ഇവിടെ 1111 രൂപ മുസ്തഫ സുഹരി മഞ്ചേശ്വരം 1111 രൂപ വൈഫിന്റെ കാലിന് വലിയ പ്രയാസമുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അവരെ ഭാര്യ. അല്ലാഹു തആല കാവല് നൽകട്ടെ, പരിപൂർണ ശിഫാ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ ഒരിക്കൽ വാള് കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന സമയത്ത് രാത്രി 2 മണിക്ക് ഇയാൾ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് 2 മണിവരെ ഇയാളെ സഹോദരന്മാരും അനുജന്മാരും
അവരോടൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദർസിലേക്ക് 100,000 രൂപ രാത്രി 12 മണി മുതൽ 2 മണി വരെ ഞാനും അയാളും വാട്സപ്പിൽ, ഞാൻ വണ്ടിയിലാണ്, അയാളും ഞാൻ വാട്സപ്പിൽ ചാറ്റിംഗ് ആണ്. അപ്പൊ ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ അയാളെ സഹോദരന്മാരോടും കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് 100,000 രൂപ ചെയ്ത് എൻ്റെ ദിക്രയിലേക്ക് ശേഖരിച്ച ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ശേഖരണത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇൽമിനോടുള്ള മഹബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അബാരക്കല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരും മാറി നിൽക്കണ്ട, സ്വലാത്ത് അങ്ങ് പറഞ്ഞു തരികയാണ്. അള്ളാഹു നമുക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ എല്ലാവരും അടുത്തേക്ക് വരിക, എല്ലാവരും അടുത്തേക്ക് വരിക. ഇപ്പൊ തന്നെ തീരുമാനം. എന്താ നിങ്ങൾക്ക് ഭാഷ അറിയണില്ല? ഭാഷ കൊന്താവില്ലേ എന്ന് എന്റെ ഭാഷയിൽ ചോദിക്കും. ഭാഷ കൊന്താവില്ലേ എന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അടുത്തേക്ക് വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തേക്ക് വരി, അടുത്തേക്ക് വരി. ബിസ്മില്ലാ ബിസ്മില്ലാ. അടുത്തേക്ക് വരി. മനുഷ്യന്മാരെ സ്വലാത്ത് പറഞ്ഞിരട്ടെ, നീ ഗ്യാപ്പ് വേണ്ടാന്ന്. വേറൊന്നും ഉണ്ടായിട്ടല്ല. മാഷാ അല്ലാഹ്, നമ്മളെ ഇസ്മായിലൊക്കെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, ഒരു കുറവും കാണിക്കണ്ട. ഇപ്പൊ കിട്ടിയത് കിട്ടി. നിങ്ങൾ 10,000, ഞാൻ 10,000 തരാം ഉസ്താദേ. ഒറ്റ മിനിറ്റ്, എനിക്ക് ഒരു മിനിറ്റ് തരും. ഇത്ര മിനിറ്റ് നിങ്ങൾ തന്നല്ലോ, ഒറ്റ മിനിറ്റും കൂടി തരും. ഒറ്റ മിനിറ്റും കൂടി, ഒരു മിനിറ്റും കൂടി. 10,000 തരാ, 100,000 തരാ, വേണ്ട. നിങ്ങൾ തരൂ ഇല്ലേ നിനക്ക് ആർക്കറിയാം. ഇനി നിങ്ങൾ ഏറ്റുപോയാൽ തന്നെ ഇന്ന് രാത്രി നിങ്ങൾ മരണപ്പെട്ടാലോ. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു മാരകമായ രോഗം അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും നല്ല സദഖ ഉടൻ തന്നെ കൊടുക്കുന്ന സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് കീശയിലേക്ക് കൈയിടാതിരിക്കാൻ പറ്റേയില്ല. കൈയുണ്ടോ? കീശയിലേക്ക് അങ്ങ് കൈയിടാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ഉള്ളതിൽ വെച്ച് ഇങ്ങനെ തപ്പി പിടിച്ച്, ഇപ്പൊ കണ്ട ഇസ്മായിലേക്ക് 2,000 നോട്ടാണ്, ചുവപ്പ് നോട്ട് തന്നെ തന്നു. അള്ളാഹു ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സ്വലാത്ത് പറഞ്ഞു തരികയാണ്, അത് ചെയ്യണം, തങ്ങളെ കാണണം. അല്ലെങ്കിൽ എന്ത് ജീവിതമാണ്, എന്ത് ജീവിതമാണ്! മദീനയുടെ പ്രണയം പറഞ്ഞിട്ട് എന്താ കാര്യം, കേട്ടിട്ട് എന്താ കാര്യം, പർദ്ദ ധരിച്ചിട്ട് എന്താ കാര്യം, ഒരുപാട് പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം! എത്ര കണ്ട ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളാണ് കണ്ടവർ സന്തോഷം ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോ ആ ആനന്ദം എത്രയാണ്! എത്ര ചെറുപ്പക്കാരാണ് ആ സന്തോഷം ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോ, മതിയായിട്ടില്ല ഇനിയും കാണണം എന്ന് പറയുമ്പോ എത്രയാണ് ആ സന്തോഷം! അപ്പൊ ഇൻഷാ അല്ലാഹ് കീശക്കങ്ങ് കൈയിട്, എന്നിട്ട് ഉള്ളതിൽ ഏറ്റവും മുന്തിയ നോട്ട് എടുക്കുക. തങ്ങൾക്ക് കൊടുക്കാനുള്ളതാണിത്, തങ്ങളെ കാണാനുള്ളതാണ്. ഒരു കുറവും അല്ല വരുത്തൂല. ഒരു സ്വലാത്ത് ഉറക്ക എങ്ങ ഒറ്റ സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഇവര് നമ്മുടെ സദസ്സിലൊക്കെ ഉണ്ടാകുന്ന ആളാണ്. 500 രൂപ തന്നു. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലിത്തരാൻ ഇനി ആരാ ഉള്ളത്? കീശ തങ്ങ കേട്ടിട്ട് അങ്ങനെ കൊണ്ടു തന്നാ മതി. ബിസ്മില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഷഹറാൻ ഇമാം പറയാണ്, ഞാൻ ആ സ്വലാത്ത് ചൊല്ലി 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 അവസാനം വഫാത്തിന്റെ മുമ്പായി എന്റെ ജീവിതകാലത്ത് ഞാൻ ഒരുപാട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. ഏതാണ് ആ സ്വലാത്ത്? ഷഹറാനിമാം പറഞ്ഞു തന്ന ആ സ്വലാത്ത് ഏതാണ്? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എല്ലാരും ഒരിക്കലും ഒന്നിച്ചങ്ങ് പറയാം. അല്ലാഹുമ്മ, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, അതങ്ങ് കേട്ട് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് وعلى قبره في القبور وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് ഉളു എടുത്ത് ഉറക്കം വരുന്നത് വരെ അങ്ങ് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ
മരിക്കുന്നതിന് മുമ്പ് ഈ അവസരമുണ്ടാകും എന്ന് സയ്യിദുന ഇമാം ഷഹറാനി റളിയല്ലാഹു അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ഇൻഷാല്ലാ ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയണം. നാളെ നമ്മുടെ സമാപനമാണ്. അപ്പോ നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി സഹകരിക്കണം. ഈ മദ്രസയുടെ കാര്യത്തിന് വേണ്ടി സഹകരിക്കണം അല്ലേ. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ അല്ലേ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വേദിയിൽ അൽ മഹ്ളറത്തുൽ ബദരിയ ആരംഭിക്കും. ഇൻഷാല്ലാ സാധാരണ പറയുന്നത് പോലെയല്ല, മഗ്രിബ് 6:30 ആകുമ്പോഴത്തേക്ക് ജമാഅത്ത് കഴിയും. കഴിഞ്ഞ ഉടനെ മഹ്ളറത്തുൽ ബദരിയയുടെ മജ്ലിസ് തുടങ്ങും. അത് കഴിഞ്ഞ് 8:00 ആകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ കലാകാരന്മാർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രഗത്ഭരായ മാദഹീങ്ങൾ അണിനിരക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാൻഡ് ഷോ ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അവരെല്ലാവരും നസീഹത്തിനും ദുആക്കും ഇവിടെ വരും. അതിലേറ്റവും പ്രധാനം 50 ലക്ഷത്തോളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയത് നാളെ സമർപ്പിച്ച് തവസ്സുലാക്കി ദുആർക്കുന്ന സദസ്സും കൂടിയാണ്. അതുകൊണ്ട് സ്വലാത്തിൻ്റെ കലണ്ടർ എല്ലാവരും നിർബന്ധമായും കൊണ്ടുവരണം. ഭക്ഷണം എല്ലാവർക്കും നാളെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ദുആ നടത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാൻ, നീ സ്വീകരിക്കണേ റഹ്മാൻ. ഈ സദസ്സിലുള്ള നമുക്ക് നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും നീ ഹബീബിനെ കാണാനുള്ള അവസരം നൽകണേ അല്ലാഹ്. നിരവധി തവണകളിലായി മദീനയിൽ പോകാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ. ഇനിയുള്ള കാലം നല്ല തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. ഒരുപാട് ഖൈറായ മോഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്, നീ സാധിപ്പിക്കണേ റഹ്മാൻ. വിഷമങ്ങൾ പലതുമുണ്ട്, നീ മാറ്റിത്തരണേ റഹ്മാൻ. പടച്ചറബേ, വിവാഹം ഉറപ്പിക്കപ്പെട്ടവരുണ്ട്, നീ കല്യാണം റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നീ നൽകണേ റഹ്മാൻ. അർഹമുർ റഹീമീനായ അല്ലാഹ് വിഷമത്തിലുള്ളവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായും മോചനം നൽകണേ റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാൻ. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. ഈ റബീഉൽ അവ്വൽ യാത്ര പറയുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലിയിട്ട് അവിടുത്തെ ആ ഹബീബിനെ ഒന്ന് കാണാൻ നീ അവസരമുണ്ടാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, കടങ്ങളെ വീട്ടി തരണേ റഹ്മാൻ. ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ലേ റഹ്മാൻ. ഹജ്ജിനും ഉംറക്കും അവസരം നൽകണേ റഹ്മാൻ. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ക്യാൻസർ നമുക്കോ മേൽ പറയപ്പെട്ടവർക്കോ നൽകല്ലേ റഹ്മാനെ. അറ്റാക്ക് നൽകല്ലേ റഹ്മാനെ. ട്യൂമർ നൽകല്ലേ റഹ്മാൻ. നമ്മുടെ ശരീരം ICU കിടത്തല്ലേ റഹ്മാൻ. വെന്റിലേറ്ററിൽ കിടത്തല്ലേ റഹ്മാൻ. വാട്ടർ ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാൻ. ഫുജ്അത്തുൽ മൗത്തിനെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ. നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞാനൊരു നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് കുപ്പായം പോലും മാറ്റിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രിയങ്കരനായ സ്നേഹിതൻ അബ്ബാസ് സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഭാര്യ, നമ്മളെ പെങ്ങളായി ഞാൻ കാണുന്ന ഒരു സഹോദരിയാണ്, എൻ്റെ കുപ്പായമൊക്കെ അലക്കിത്തന്ന്. എന്നിട്ട് അവരെ കുടുംബത്തിൽപ്പെട്ട വേറൊരു സഹോദരി ആ കുപ്പായമൊക്കെ ഒന്ന് തേച്ചി തന്നു. യാ അല്ലാഹ്, തിരിച്ചങ്ങോട്ട് ഈ സ്നേഹത്തിന് കൊടുക്കാനുള്ളത് ദുആ. നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാൻ. അവരെ വീട് പണി നീ പൂർത്തിയാക്കണേ റഹ്മാൻ. അവരെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, സകല പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. ഈ വിനീതൻ ബഹ്റൈനിൽ പോയി. ഇപ്പൊ ഈ അടുത്ത ദിവസം വന്നപ്പോ ഒരുപാട് പേർ എന്റെ കൂടെ നടന്നു. പലരും അവിടെയുള്ള KCF ന്റെ മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ.
ICF കാർക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. എന്റെ ദർസിന്റെ മുഹിബ്ബീങ്ങളും എല്ലാ മാസവും ഓരോ തുകകൾ അയച്ചു തരുന്ന അവിടെയുള്ള നമ്മുടെ ദിക്ര ദർസിന്റെ മുഹിബ്ബീങ്ങൾ, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സംഗമങ്ങൾ നടത്തി ആ രണ്ട് കൂട്ടർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ആരെല്ലാം അവിടെ സംഗമിച്ചിട്ടുണ്ടോ നീ അവർക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഏത് സമയത്തും എന്റെ കൂടെ നടന്ന പലരും ഉണ്ട്, ഇതിനു വേണ്ടിയൊക്കെ വളരെയധികം ഓടി നടന്ന നമ്മുടെ കലന്ദർ ഷെരീഫ് എന്ന ഒരു കൂട്ടുകാരനുണ്ട്, നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. അതുപോലെ എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ, ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ സദസ്സിനെ ഖായിബാക്കല്ലേ അല്ലാ. ഈ ലൈവായി കാണുന്ന എത്ര കൂട്ടുകാരുണ്ടോ, എന്ത് വിഷമങ്ങളുണ്ടോ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ സലാം ഹബീബി പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ചവർ ആരെല്ലാം ഉണ്ടോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭാവന കൊടുത്തവരുണ്ട്, ഇന്ന് മുസാഫത്തിന് ചെയ്യുന്ന സമയത്ത് ചെറിയ തോതിൽ തന്നവരുണ്ട്, നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ. ആരെ ഞങ്ങളെ കൈവിട്ടാലും ഖാലിഖായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരെ മനസ്സിൽ എന്ത് മോഹമുണ്ട് എന്നറിയില്ല. നീ അതറിയുന്നവനാണ്, ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അവരിൽ രോഗികളുണ്ടോ ശിഫ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടം പറഞ്ഞവരുണ്ട്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. നമുക്ക് നീ ആൺമക്കളെ നൽകണേ അല്ലാ, ഖൈറായ ആൺമക്കളെ നൽകണേ അല്ലാ. ആൺമക്കൾ വേണമെന്നുള്ളവർക്ക് ഖൈറായ ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കൾ വേണമെന്നുള്ളവർക്ക് ഖൈറായ പെൺമക്കളെ നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളിലും കാമിലായ ഫത്ഹ് നൽകണേ അല്ലാ. ഈ വേദിയിൽ ഉള്ള സയ്യിദവരുകൾ, നേരത്തെ വന്നുപോയ തങ്ങളവരുകൾ ഉൾപ്പെടെ സാദാത്തുക്കളും നിരവധി ആലിമീങ്ങളും ഈ സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങളും ഞങ്ങളെ എല്ലാവരെയും മുഹ്റബിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും മുഹ്റബിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. കഴിഞ്ഞ തവണങ്ങളിലൊക്കെ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ദർസിന് വേണ്ടി എല്ലാ മാസവും ഓരോ തുക ഏറ്റെടുത്തവരുണ്ട്, നീ അവർക്കെല്ലാം സന്തോഷം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് നല്ല ഇൽമ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരുടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളെ വരുമ്പോ ഉമ്മമാരെ ഞാൻ പറഞ്ഞതുപോലെ ആ കവറിലൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല നല്ല സംഭാവന കൊണ്ടുവരിക, ആഭരണങ്ങൾ കൊണ്ടുവരിക. ഞാനിവിടെ വിളിച്ച് ചോദിക്കും എത്ര ആഭരണമൊക്കെ സംഭാവന വന്നിട്ടുണ്ട്. നല്ലാവ് തലബർക്കത്തെ സന്തോഷമുള്ള അങ്ങോട്ട് പറയാൻ ബാക്കി. നാളെ ഇൻഷാ അള്ളാ മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ പരിപാടി തുടങ്ങും. വളണ്ടിയർ